സ്തോത്രം 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 ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠനായ കർത്തൃദാസിൻ്റെ ഈ സഭയ്ക്ക് അധ്യക്ഷനായിരുന്ന ഈ മീറ്റിങ്ങുകൾക്കെല്ലാം ശക്തമായി ചുക്കാൻ പിടിക്കുന്ന അനുഗ്രഹീതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ആമുഖ വാക്കുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരുപോലെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് ഈ കാര്യങ്ങളിൽ സമുന്നതമായ നിലവാരത്തിൽ മുന്നോട്ട് നയിക്കാൻ കർത്താവ് തൻ്റെ അഭിഷിക്തിന് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുങ്ങാം. ദൈവം നമുക്ക് തരുന്ന ഒരു സമയവും പാഴാക്കാതെ അസുലഭ സന്ദർഭങ്ങളായി കരുതി ദൈവസന്നിധിയിൽ ബലപ്പെടേണ്ടത് നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിൽ പ്രാർത്ഥനാ പുരസ്സരം ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പതിവുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തെ മനസ്സിലാക്കി ഒന്നിച്ചുകൂടാൻ കഴിയാത്ത സാഹചര്യം വിവിധ മുഖാന്തരങ്ങളുള്ളതുകൊണ്ട് സൂമിലൂടെ ആയിട്ടും അതല്ലാതെയും കർത്തൃസന്നിധിയിലെല്ലാം പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും സൂമിൽ ഒട്ടനവധി ദൈവമക്കൾ പല രാജ്യത്തു നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ബഹുമാനിരായിരിക്കാൽ കർത്താവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയിൽ വളരെ പ്രാർത്ഥനാപുരസരമായിരിക്കുന്ന ആത്മീകമായിട്ട് വലിയ താല്പര്യമുള്ള വചനത്തെ ബഹുമാനിക്കുന്ന വചന ശുശ്രൂഷയെ ബഹുമാനിക്കുന്ന കർത്തൃദാസന്മാരെ ആദരിക്കുന്ന നിങ്ങളോട് പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ദേവദാസന് ഓർപ്പിച്ചുപോലെ ബ്രദർ സിജിന് അതുപോലെ സ്തോത്രം പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ യോഗം തൻ്റെ മക്കളോടൊക്കെ ബന്ധപ്പെട്ടാണല്ലോ, ദൂരവും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേര് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. വിവിധ നിലവാരത്തിൽ ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മളൊരുമിച്ച് ദൈവത്തിൻ്റെ ചിന്ത ദൈവോദന ചിന്തയ്ക്കായി പഴയ നിയമത്തിലൊരു വേദഭാഗമാണ് എൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ ഇന്ന് പറയാൻ വേണ്ടി കർത്താവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. സംഖ്യാപുസ്തകത്തിലെ ഒരു വാക്യത്തിലേക്ക് നമുക്ക് പോകാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മൾ തിരുവെഴുത്ത് കയ്യിലേക്കെടുത്ത് അല്ലെങ്കിൽ വചനം ഒന്ന് നിവർത്തി ആ വാക്യത്തിലേക്കൊന്ന് നോക്കാൻ ഓർപ്പിക്കുകയാണ്. സംഖ്യാപുസ്തകം സ്തോത്രം 13:30 വാക്യം ഇങ്ങനെയാണ്: എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കി അവിടെ നമുക്കറിയാവുന്നൊരു വേദഭാഗമാണ്, വേദപുസ്തക വായനക്കാരെ സംബന്ധിച്ച് പരിചിതമായിരിക്കുന്നൊരു വേദഭാഗമാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയോടുള്ള ബന്ധത്തിൽ യാത്രാമധ്യത്തിൽ സംഭവിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ. സംഖ്യാപുസ്തകത്തിനകത്താണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ചിന്ത പങ്കുവച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ സ്തോത്രം, ഏകദേശം 38 വർഷത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയുടെ 38 വർഷത്തിൻ്റെ ചരിത്രം കിടക്കുന്നത് സംഖ്യാപുസ്തകത്തിനകത്താണ്. അതിനകത്ത് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൊരിന്തലേഖനത്തിൽ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതൊക്കെയും നമുക്കൊരു ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത്. ഇപ്പോൾ പഴയ നിയമത്തിൻ്റെ പല കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് ചേർക്കപ്പെട്ടത് യഹൂദൻ്റെ ചരിത്ര സംഭവം, അവരെ വിടുവിച്ചു കൊണ്ടുവന്ന വിഷയം, ആ വിഷയങ്ങൾ എന്തിനാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവമായ കർത്താവ് സ്തോത്രം ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയപ്പോൾ പഴയ നിയമക്കാർ ഈ പഴയ നിയമം യഹൂദന് മാത്രം കൊടുത്താൽ പോരായിരുന്നു, എന്തിനാ നമുക്ക് പുതിയ നിയമസഭയ്ക്ക് തന്നത്? അതിനകത്ത് നമുക്ക് ആചാരങ്ങളൊന്നുമില്ലോ, പഴയ നിയമ ആചാരമില്ല, പഴയ നിയമ ആലയുമില്ല, പഴയ നിയമ യാഗമില്ല, പഴയ നിയമത്തെ പോലെ ശബത്തല്ല നമ്മൾ ആചരിക്കുന്നത്, പിന്നെ എന്തിനാ അതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു പുതിയ പുസ്തകമാക്കി തന്നെ എന്തിനാ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ അതൊരു ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഓർപ്പിച്ചതാണ്. അത് നമ്മൾ ഓർത്തോളണം. സ്തോത്രം. പലതും ദൈവമായ കർത്താവ് ഈ പുസ്തകത്തിനകത്ത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, നല്ല കാര്യങ്ങൾ മാത്രം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമല്ല ഇത്. ഇതിനകത്ത് വളരെ ശ്രദ്ധയോടെ ചിലപ്പോഴൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വായിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ പോലും ദൈവം ഇത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ഇതൊരു ചീത്ത പുസ്തകം എന്നല്ല, ഇത് വീണവരുടെ ചരിത്രമുണ്ട്, തകർന്നവരുടെ ചരിത്രമുണ്ട്, ഇതിനകത്ത് നശിച്ചു പോയവരുടെ ചരിത്രമുണ്ട്, ജീവിതം നശിപ്പിച്ചവരുടെ ചരിത്രമുണ്ട്, മറ്റുള്ളവരെ നശിപ്പിച്ചവരുടെ ചരിത്രമുണ്ട്. ഇതെന്തൊക്കെ എന്തിനാണ് എഴുതിയിരിക്കുന്നത്? നല്ലവരുടെ കാര്യം മാത്രം എഴുതിയാൽ പോരെ, എന്തിനാ നല്ലൊരു പുസ്തകത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ എഴുതി എന്തിനാ? സ്തോത്രം. എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ദാവീദിനെ പോലെ നല്ല ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ചില പുള്ളിക്കുത്തുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അത് വേണ്ടായിരുന്നു, അത് എഴുതണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നല്ല ആളുകളുടെ ജീവിതത്തിൽ വന്നുപോയ ഒറ്റപ്പെട്ട വീഴ്ചകൾ അതുപോലും ഇതിനകത്ത് ദൈവം എഴുതി. അതെന്തിനാണെന്നറിയാമോ?
സ്തോത്രം. നമുക്കൊരിക്കലും അത് സംഭവിക്കരുത്. പുതിയ നിയമസഭയെ അത്ര കണ്ട് ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം തമ്പുരാൻ പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ കൊച്ചു തെറ്റുപോലും അത് അവരെ രക്ഷിക്കാതെ അല്ല, അവരെ പൊതിയാതെ ദൈവം എഴുതി കാണിച്ചത് എന്തിനാണെന്നറിയാമോ? നമുക്കൊരിക്കലും വീഴ്ച പറ്റരുത്, നമുക്കൊരിക്കലും തകർച്ച പറ്റരുത്. അവർക്ക് സംഭവിച്ചത് ഈ അഭിഷേകവും ആത്മാവും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഒക്കെയുള്ള ദൈവം നേരിട്ട് ദൈവത്തെ കണ്ടവർക്ക് പോലും വന്നുപോയ വീഴ്ചകൾ നമുക്ക് സംഭവിക്കാതിരിക്കാനുള്ള ദൃഷ്ടാന്തമാണ് എന്നാണ് പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ നിന്നൊരു വേദഭാഗം വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചിന്ത രണ്ട് മൂന്ന് കാര്യങ്ങളായിരിക്കണം. അതിൽ ഒരു കാര്യം ഇതാണ്, സ്തോത്രം, എൻ്റെ മനസ്സിൽ കണ്ടിന് പരിശുദ്ധാത്മാവാണ് ഈ വാക്യം എടുത്ത് വിശകലനം ചെയ്ത് വരുമ്പോൾ എന്താണ് ഇന്ന് ഉദ്ദേശിച്ചതെന്ന് സന്ദേശം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ എൻ്റെ ഹൃദയത്തിലൊരാശയം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും, എന്തിനാണ് കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ് സംസാരിപ്പം ദൈവം വിശ്വസ്തനാണ്. ഞാൻ എൻ്റെ പൊതുവായ വിലയിരുത്തിൽ പറയുന്നു, നമുക്ക് ദൈവമായ കർത്താവ് ചില മുന്നറിയിപ്പുകൾ, ചില ധൈര്യപ്പെടുത്തലുകൾ തരികയാണ്. അതിനുള്ള ഒരു ക്രമീകരണത്തിലേക്ക് എത്തിക്കൊണ്ട് നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ ആ എന്താ പറയുക, ഒരു 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 ടേക്ക് ഓഫ് സമയം എന്നൊക്കെ പറയില്ലേ, ഫ്ലൈറ്റ് യാത്ര നടന്നവർക്കറിയാം, ഇച്ചിരി റിസ്ക്കിയാണെന്നല്ല, അങ്ങനെ അത് അങ്ങ് ഒരു ലെവലിലെത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മിസ്രായും വിട്ടു, ചെങ്കടൽ വിടർന്നു, പുറകിലേക്കുള്ള കാര്യങ്ങൾ മാറി, അത്യാവശ്യ കാര്യങ്ങൾ ഒരു ഓർഡറിലായി, യാത്ര സുഖവുമായി, വണ്ടി ഒരു 5-ാമത്തെ ഗിയറിലേക്ക് വീണങ്ങ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എത്തിച്ചേരാനിരിക്കുന്ന കനാൻ ദേശത്തെക്കുറിച്ച് ഇവരുടെ മനസ്സിനകത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് ഒന്ന് പോയി നോക്കാം എന്നുള്ള ചിന്താഗതിയിൽ സ്തോത്രം മോശ ഈ ഇവരെ അയക്കുകയാണ്. 12 ഗോത്ര പിതാക്കന്മാരെ അയക്കുകയാണ്. അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യഥാർത്ഥത്തിൽ അന്ന് എന്താ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇവരെ അയക്കാനിടയായി തീർന്നത്, അതിൻ്റെ കാര്യം എന്താ, എന്തിനാണ് ഇപ്പോൾ ഈ 12 ദൈവം പറഞ്ഞൊരു കാര്യമല്ലേ, അതിനത് പിന്നെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യത്തെക്കുറിച്ച് പോയി വിശ്വസ്തയോടെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ഈ കല്യാണാലോചനയൊക്കെ വരുന്ന സമയത്ത് സാധാരണ ഈ പിള്ളേർ പറയുന്നത് എങ്ങനെ പറഞ്ഞാൽ, എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, മമ്മി പറയുന്ന പോലെ, പപ്പ പറയുന്ന പോലെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ പപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടമാണെന്ന് പറയുന്ന പോലെ, അങ്ങനെ പറയുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം പറഞ്ഞു പാലും തേനി ഒഴുകുന്നൊരു ദേശമാണ് കനാൻ ദേശം എന്ന് പറഞ്ഞു, അത് നിങ്ങൾക്ക് ജാതികളുടെ ദേശം നിങ്ങൾക്ക് തരാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ പോയി ഒന്ന് ഒറ്റ നോക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ പോയിട്ട് ഒന്നുകൂടെ പോയി നോക്കേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. അപ്പോൾ അത് അതിൻ്റെ നിജസ്ഥിതി എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാം. അത് എഴുതിയിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിലാണ്. അന്നത്തെ സംഭവം സംഖ്യാപുസ്തകത്തിൽ ശരിക്കും ആ സംഭവത്തിൻ്റെ ഈ സംഖ്യയെ പറയാത്ത അതിൻ്റെ കാരണം ആവർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം ഒന്ന് വായിച്ച് നമുക്ക് തിരിച്ചു വരാം. 3-ാം അധ്യായത്തിൻ്റെ ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെയൊക്കെ വാക്യം മുതലാണ് ആ കാര്യങ്ങൾ. 11-ാമത്തെ വാക്യം മുതലൊക്കെ കാണാൻ കഴിയുന്നത്, ആവർത്തനത്തിന് അത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒന്നുകൂടെ നോക്കിയോട്ടെ. അതല്ല, ഞാനൊന്ന് കാണിച്ചു തരാം. അവരോട് ആവർത്തനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറയാം. സ്തോത്രം. അവിടെ അവരുറ്റു നോക്കാൻ വേണ്ടി പോകുന്നതിനെക്കുറിച്ച് പറയപ്പെടുന്നതിനെക്കുറിച്ച് പറ്റിച്ചേരുന്നുണ്ട്. അവിടെ പറയുന്നത് ഒരു മിനിറ്റ് നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ഉറ്റു നോക്കാൻ പോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഓക്കെ. 1-ാം അധ്യായം, ആവർത്തന പുസ്തകം 1-ാം അധ്യായം, 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മുതൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 1:19 എഴുതിയിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോറേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിയിൽ കൂടി നാം അമോന്യരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ചു കാദേശ്വരനെ എത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോന്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. ഇതാ നിൻ്റെ ദൈവമായ യഹോവ ആ ദേശം നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്, അധൈര്യപ്പെടുകരുത് എന്ന് പറഞ്ഞു. 22-ാം വാക്യം, 1:22 കേട്ടോളണേ. എന്നാറേ നിങ്ങളെല്ലാവരും കൂടി അടുത്തു വന്നു,
നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. അവർ ദേശം ഒറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ബോധിച്ചു. ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം 12 പേര് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ കയറി എസ്കോൾ താഴ്വരയോളം ചെന്നു ദേശം ഉറ്റുനോക്കി. ഇനി ബാക്കി ഞാൻ പറഞ്ഞുവിടാം. നോക്കി, 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മുതലുള്ള ഭാഗത്താണ് മോശ ആവർത്തന പുസ്തകത്തിൽ ആ കാര്യത്തിൻ്റെ നിജസ്ഥ എഴുതിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അങ്ങനെ അവർ സിനായ് പർവ്വതത്തിൽ നിന്ന് യാത്ര തിരിച്ച് അവരവിടെ എത്തി. സ്തോത്രം. ഹോരേബിൽ നിന്ന് പുറപ്പെട്ട് ഭയങ്കര മരുഭൂമിയിൽ കൂടി അമോരിയരുടെ മലനാട്ടിലെ കൂടി സഞ്ചരിച്ച് കാദേശ് ബർണയിലെത്തി. കാദേശ് ബർണ അവരുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഒരുപാട് കാര്യങ്ങൾ കാദേശ് ബർണയിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കാദേശ് ബർണയിലെത്തിയ സമയത്ത് മോശ പറഞ്ഞു, ഇതാ നീ നമ്മൾ കനാനിലേക്ക് എത്തിച്ചേരാൻ അല്പം കൂടിയുള്ളൂ, ദൈവം തരാമെന്ന് പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങളുടെ മുമ്പിൽ തയ്യാറെടുക്കുന്നു. സ്തോത്രം. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ആ ദേശം വെച്ചിരിക്കുക. നമ്മളവിടെ അമോനയുടെ മരനാട് വരെ ഇപ്പോൾ എത്തിയല്ലോ, യാത്ര പകുതി മുക്കാലും കഴിഞ്ഞല്ലോ. നിങ്ങൾ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത് എന്ന് പറഞ്ഞു. മോശ പറഞ്ഞു അധൈര്യപ്പെടരുത്, എത്താറായി, അതുകൊണ്ട് ഇനി ധൈര്യപ്പെട്ടോളണം, ശക്തീകരിച്ചോളണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി വന്ന് മോശയോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചങ്ങ് ഒന്നിച്ചങ്ങ് പോകാൻ വരട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞ ശരിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ ഒക്കുവോ, എങ്ങനെയാണ് അവിടെ ചെല്ലേണ്ടത്, എവിടെയാണ് ഏതുകൂടിയാണ് പോകേണ്ടത്, വഴി എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയേണ്ടതിന് ചില ആളുകളെ മുമ്പൂട്ടി അയച്ചിട്ട് ദേശം ഒന്ന് ഒറ്റുനോക്കി ഞാൻ ചെല്ലേണ്ടെന്ന വഴിയും പോകേണ്ടെന്ന പട്ടണയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പം അവരാണ് പറഞ്ഞത്. നമുക്കങ്ങനെ ദൈവം അങ്ങനെയൊക്കെ പറയും, പറയുന്ന വഴി ചാടിക്കയറി പോകാതെ നമുക്കൊന്ന് പോയി എന്ന് നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, നമുക്ക് ദൈവം ജ്ഞാനം തന്നിട്ടുണ്ടല്ലോ, അപ്പം നമ്മളൊന്ന് പോയി അന്വേഷിക്കാം, അന്വേഷിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്യാം എന്ന് അവർ ചിലർ പറഞ്ഞു. മോശ പറയുന്നു, എനിക്ക് ആ കാര്യം ബോധിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവർ പറഞ്ഞപ്പോഴേക്കും മോശയ്ക്കും അങ്ങ് പോയി ശരിയാണ്, ഒരു വർത്തമാനം കൊണ്ടുവരട്ടെ, വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ദേശം എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന്. വാസ്തവത്തിൽ ഈ വാക്കുകൾ അനുസരിച്ച് അതൊരു എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു വിലയിരുത്തൽ, ദൈവം ഒരു കാര്യം തരാമെന്ന് പറഞ്ഞാൽ, ദൈവം ഒരു സ്ഥലത്ത് എത്തിക്കാമെന്ന് പറഞ്ഞാൽ, ദൈവം ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂടുതൽ അന്വേഷണമൊന്നും വേണ്ടെന്നാണ്. കാരണം എന്താ? ദൈവം പറഞ്ഞ കാര്യം അങ്ങ് വിശ്വസിക്കുക, അതല്ലേ വേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ കാര്യത്തെ ബോധ്യമാക്കുന്നുണ്ട്? കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ വഴിയിലെടുത്തില്ല, എന്നെ ആർക്കും കൊടുക്കത്തില്ല, എന്നെ ദൈവം നിന്നിടത്തുനിന്ന് പിടിച്ചിറക്കിയത് എന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനത്ത് എത്തിക്കാനാണ്. ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞത് ഒരു മനുഷ്യരല്ല, ദൈവമാണ്. ദൈവം പറഞ്ഞ കാര്യത്തിനകത്ത് പിന്നെ ഒറ്റുനോക്കൽ വേണോ? ദൈവം പറഞ്ഞ കാര്യത്തിനകത്ത് പിന്നെ അഭിപ്രായം വേണോ? ദൈവം പറഞ്ഞ കാര്യത്തിനകത്ത് പിന്നെ വർത്തമാനം വേണോ? ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്ക്. നിങ്ങളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്കൊരു മുന്നറിയിപ്പാണ് പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യമെല്ലാം. നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയാം, തമ്പുരാനൊരു കാര്യം നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തിരുത്താം, തിരുത്തുവാനോ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ വർത്തമാനമൊന്നും വേണ്ട. മനസ്സിലായോ? ആ പറഞ്ഞ വാക്ക് കേട്ടോ, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വർത്തമാനം പറഞ്ഞാൽ അത് കുളമാകാനാ സാധ്യത, പിന്നെ കൂടുതൽ വർത്തമാനമൊന്നും വേണ്ട, അതിനങ്ങ് വിശ്വസിച്ചാൽ മതി, അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മതി. ദൈവം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വർത്തമാനം പറയാതിരിക്കുക നല്ലത്. എത്ര പേർക്ക് അതിനെ രാമയും പറയാൻ പറ്റും? എന്നോട് കർത്താവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, ദൈവം തമ്പുരാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വർത്തമാനം ആരെ കൊണ്ടും പറയിപ്പിക്കാതിരിക്കുക നല്ലത്. കാരണം പിന്നെ വർത്തമാനം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവാനാണ് സാധ്യത. ഇവര് വലിയ വർത്തമാനം കൊണ്ടുവരാൻ പോയതാ. ഇവര് കൊണ്ടുവന്ന വർത്തമാനം മനസ്സിലായല്ലോ. സഹോദരൻ തിരിച്ചു വന്നപ്പോൾ എങ്ങനായി? തമ്മി തല്ലി പിരിഞ്ഞ് അടിയാക്കി. ഇവര് കൊണ്ടുവന്ന വർത്തമാനം കൊണ്ട് പാളയത്തിലെ ജനം മുഴുവൻ ഹൃദയം ഉരുകി. പാളയം സഹോദരം ജനം ഒന്നാം തരം കൂട്ടായിരുന്നു അത്. അത് ചെറു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരെ വല്ലാതെ ഉരുക്കിക്കളഞ്ഞു. എന്ത്? ഇവർ വാർത്ത കൊണ്ടുവരാൻ പോയത്, വർത്തമാനം കൊണ്ടുവരാൻ പോയത്. അവർ കൊണ്ടുവന്ന വർത്തമാനം ആകപ്പാടെ ജനത്തിൻ്റെ മനസ്സൊരുക്കി. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വർത്തമാനം അല്ല. മനുഷ്യർക്കെന്തും പറയാം, അവരേതൊരു വർത്തമാനം പറയും, സ്തോത്രം. പക്ഷെ ദൈവത്തിൻ്റെ ആലോചനയെ മനുഷ്യൻ്റെ വർത്തമാനം കൊണ്ട് തോൽപ്പിക്കരുത്.
ദൈവം പറയുന്നു ഇവിടെ എന്തോ സംഭവിച്ചു, കർത്താവ് ഒരു ആരാധന പറഞ്ഞിരിക്കുക, ദൈവം ഒരു വലിയ വസ്തുത കൊടുക്കാന്ന് പറഞ്ഞിരിക്കുക, ദൈവം നിങ്ങളെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാന്ന് പറഞ്ഞിരിക്കുക, ദൈവം നമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കർത്താവ് ഭയങ്കര പ്ലാനിൻ പ്രകാരം ഒരു സമൂഹമായി ജാതികളെ നീക്കിക്കളഞ്ഞ് അവിടെ കൊണ്ടുപോയി ആക്കി അതിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം കണ്ടിരിക്കുക. അങ്ങനെ ദൈവം പറഞ്ഞ ആലോചനയെ വർത്തമാനം കൊണ്ടില്ലാതാക്കാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് ഈ ദൂതലെ ആദ്യത്തെ മുന്നറിയിപ്പ് നിങ്ങൾ ഓർപ്പിക്കുക. തമ്പുരാൻ പറഞ്ഞ ദൈവാലോചനയെ, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ, ദൈവം പറഞ്ഞ പ്രോമിസിനെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി നേരത്തെ കണ്ടു മാറ്റിയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം, ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഭൂമിയുടെ മധ്യഭാഗത്തുള്ള മനോഹര ഭൂമിയെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം വർത്തമാനം കൊണ്ട് പരാജയപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇവിടെ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാ? ഇവരുടെ വർത്തമാനമാണ്, ഇവർ കൊണ്ടുവന്ന വർത്തമാനമാണ് പ്രശ്നമായി തീർന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷ ആദ്യം നമ്മൾ എതിർക്കുന്നത്, ആദ്യം നമ്മൾ ശാസിക്കാൻ പോകുന്നത് സ്തോത്രം ദൈവാലോചനയെ വർത്തമാനം കൊണ്ട് ഒതുക്കാൻ നോക്കുന്ന വീട്ടിൽ തന്നെ കാണും. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് വർത്തമാനത്തിൽ ഒതുക്കിക്കളയും. അത് സ്തോത്ര അത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവനെ കുറിച്ച് ആയിരം വട്ടം ചിന്തിക്കാൻ പറയും, അത് ശരിയല്ലെന്ന് പറയും, മനുഷ്യൻ അങ്ങനെയൊക്കെ പറയുമെന്ന് പറയും, ദൈവം അങ്ങനെയൊക്കെ ചിന്തിക്കും, ഇതൊക്കെ പറയും. വർത്തമാനം കൊണ്ട് ദൈവാലോചനയെ ബ്ലോക്ക് ചെയ്യാം. സ്തോത്ര ഹല്ലേലൂയ. തെളിവ് വേണോ? തെളിവ് വേണോ? സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ആദ്യം ദൈവം ചോദിച്ചെന്താണെന്നറിയാമോ? ഇയ്യോബ് 38-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അത് എന്താ എഴുതിയിരിക്കുന്നത്? അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞതെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഉത്തരം പറഞ്ഞതല്ല, അവിടെ ചോദ്യങ്ങളാണ്. ഉത്തരം സ്തോത്രം, ഉത്തരം ഈ വാസ്തവത്തിൽ ഈ 38 മുതൽ താഴേക്കുള്ള വേറെ ഭാഗം വായിച്ചാൽ 92-ഓളത്തോളം ചോദ്യങ്ങളാണ് ദൈവം ചോദിക്കുന്നത് സഹോദരൻ ഇയ്യോബിനോട്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഇയ്യോബ് ചോദിച്ച തൻ്റെ കഷ്ടകാലത്ത് ഇയ്യോബ് പറഞ്ഞ പല കാര്യത്തിൻ്റെ ഉത്തരമാണ് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ. സ്തോത്രം. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലായോ? സ്തോത്രം എന്ന് പറഞ്ഞാൽ ചില കാര്യത്തിന് നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ ഉത്തരം പറയുന്ന പോലെ ആയിരിക്കില്ല ദൈവം ഉത്തരം പറയുന്നത്. ചില കാര്യത്തിന് സ്തോത്രം ദൈവം മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഉത്തരം പറയുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ സംഭാഷണം കേട്ടാൽ അറിയാം. സ്തോത്രം. സംഭാഷണം കേട്ടാൽ അറിയാം. യേശുക്രിസ്തു ഒരിക്കൽ യേശുക്രിസ്തുവിനോട് ചോദ്യം ചോദിച്ചു, നീ എന്ത് അധികാരം കൊണ്ടാണിത് ചെയ്യുന്നത്? പള്ളി ദൈവാലയം ശുദ്ധീകരിക്കുക. യേശുവേ, യെരുശലേമിലെ ദൈവാലയം ശുദ്ധീകരിക്കുക. ദൈവാലയം ശുദ്ധീകരിച്ചുകൊണ്ട സമയത്ത് യഹൂദന്മാരും പരീശന്മാരും അവിടെ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് അധികാരം കൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതിന് ഉത്തരം എന്താ? ഉത്തരം പറയുകയാണെങ്കിൽ എന്താ ഉത്തരം പറയണ്ടേ? എനിക്കൊരു അധികാരമുണ്ട്, അത് ഞാൻ എന്നടുത്ത് പഠിച്ചപ്പോൾ കിട്ടിയതാണ്, അല്ലെങ്കിൽ എന്നടുത്ത് വിടുന്നത്, അങ്ങനെ പറയാം. ഉത്തരം അതല്ലേ. പക്ഷേ യേശു മറുചോദ്യം കൊണ്ട് ഉത്തരം പറഞ്ഞു. മറുചോദ്യം എന്താണെന്നറിയാമോ? യോഹന്നാൻ്റെ സ്നാനം മോളിൽ നിന്നാണോ അതേ ഭൂമിയിൽ നിന്നാണോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഉത്തരമായി. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ എല്ലാത്തിനും ഉത്തരം, ദൈവം ഉത്തരം കൊടുക്കുന്നത് ചിലപ്പോൾ മറുചോദ്യം കൊണ്ടായിരിക്കും. അപ്പം നമ്മുടെ പല ചോദ്യത്തിനും തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായി. സ്തോത്രം. ഇന്നലെ നമ്മൾ ഞാനും ഡാനിയും കൂടി കാറിനകത്ത് യാത്ര ചെയ്തപ്പോൾ ഡാനിയുടെ കുറേ ചോദ്യം ഉണ്ടായിരുന്നു. ഒറ്റ ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുത്തില്ല, തിരിച്ച് 3 ചോദ്യം ചോദിച്ചപ്പോൾ ഡാനിക്ക് എല്ലാത്തിനും മറുപടിയായി. സ്തോത്രം. ഇനി സംശയം ഇല്ലെന്ന് പറഞ്ഞു. കാരണം എന്താ? നല്ല 4 ചോദ്യം തിരിച്ച് ചോദിച്ചാൽ നമ്മുടെ ഒരായുസ് മുഴുവൻ കൊണ്ട് നടന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാവും. ദൈവത്തിൻ്റെ പരിപാടി, ദൈവത്തോടിങ്ങനെ 100 ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഏതോ ഭവനത്തിന് ഇയ്യോബിൻ്റെ 10-ാമത്തെ അധ്യായത്തെ നമ്മൾ ചിന്തിച്ചതാണ്. ഇയ്യോബിനോട് ഇയ്യോബ് ദൈവത്തോട് ചോദിച്ചു, നിനക്ക് മാംസനേത്രങ്ങളാണോ ഉള്ളത്? ഞാൻ മണ്ണ് കൊണ്ടുണ്ടാക്കിയാന്ന് ഓർക്കണ്ടേ എന്നൊക്കെ ദൈവത്തോട് കുറേ പരിഭവം പറഞ്ഞു. അതിന് ദൈവം, അയ്യോ എൻ്റെ പൊന്നോനെ നീ മണ്ണുകൊണ്ടാന്ന് ഞാൻ ഓർത്തില്ലടാ എന്നും തിരിച്ചു പറയല്ലേ. തിരിഞ്ഞ് ദൈവം തമ്മിൽ ഒരു 100 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അയ്യോ സമ്മതിച്ചു, എൻ്റെ പൊന്ന ദൈവമേ ഞാനൊരു കേട്ട് കേൾവി കൊണ്ട് ഇത്രയും ചോദ്യം ചോദിച്ചേ, ഇപ്പം നിന്നെ കണ്ടപ്പോൾ എൻ്റെ എല്ലാ സംശയവും തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാടി മറുചോദ്യം കൊണ്ട് ഉത്തരം കൊടുക്കും. 90-ൽ പരം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ചോദിച്ചപ്പോൾ ഇയ്യോബിൻ്റെ എല്ലാ ജീവിതത്തിലെ സംശയം തീർന്നു. ദൈവം ആരാന്ന് പിടികിട്ടി. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്താഗതികളും മാറി. എന്നതുപോലെ ഇവിടെ ഉത്തരം പറഞ്ഞത് എന്തെന്നാണ് പറഞ്ഞാൽ തുടങ്ങുന്നത്, പക്ഷേ നിങ്ങൾ വായിച്ചാൽ മുഴുവൻ ചോദ്യമാണ്. ആ ചോദ്യങ്ങളെല്ലാം മനുഷ്യൻ്റെ ഉത്തരമാണ്, സയൻസിൻ്റെ ഉത്തരമാണ്. സയൻസിന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞ പല കാര്യങ്ങളുടെ ഉത്തരം അന്ന്
ശാസ്ത്രം ശാസ്ത്രം പോലും മറയാത്ത കാലത്ത് ഇയ്യോബിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കകത്ത് ദൈവം മറച്ചു വെച്ചു. സയൻസിന്റെ ഉത്തരങ്ങൾ, ലോകത്തിന്റെ ഉത്തരങ്ങൾ, ബുദ്ധിമാന്മാരുടെ ഉത്തരങ്ങൾ, മതങ്ങളുടെ ഉത്തരങ്ങൾ, ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ഉത്തരങ്ങൾ, സാധാരണക്കാരുടെ ഉത്തരങ്ങൾ, വിശ്വാസികളുടെ ഉത്തരങ്ങൾ, അത് മുഴുവൻ ദൈവം ചോദിച്ച ചോദ്യങ്ങൾക്കകത്തുണ്ട്. പറഞ്ഞു വന്നത്, ദൈവാലോചനയെ വർത്തമാനം കൊണ്ട് ഫ്രീസാക്കാം, നശിപ്പിച്ചു കളയാം. അവരുടെ ഇടയിൽ പറ്റിയത് അതാണ്. എല്ലാവരും കൂടി ആലോചിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ ആത്മാവ് പറഞ്ഞൊന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പലരും ചെയ്യും, അങ്ങനെ പലരും ചെയ്യും, അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞാൽ കമ്മിറ്റിക്കാരോ സംഘാടകരോ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം കൂടി ആലോചിച്ചിട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയിട്ട് വന്നതാണ് അവരത് ദൈവാലോചനയെ വർത്താനം കൊണ്ട് നശിപ്പിച്ചു. എത്രയോ കാര്യങ്ങൾ അങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് അറിയാമോ? തെയ്യോവിൻ്റെ പുസ്തകത്തിന് 32:1 യോ വന്ന വഴി എന്താ ചോദിച്ചത്? ദൈവം വന്ന വഴി എന്താ ചോദിച്ചത്? ചുഴലിക്കാറ്റിൽ യോവിൻ്റെ പുരടത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് ഇവനോട് ആദ്യം ചോദിച്ച ജോലി ഇതാണ്, ചുള്ളിക്കാട്ടിൽ നിന്നുകൊണ്ട് ഇവനോട് ഉത്തരം ചോദിച്ചത്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഇവൻ ആര്? ആദ്യം ചോദിച്ചുകൊണ്ട് വന്ന ഇതാണ് സ്തോത്രം. എന്നുവെച്ചാൽ അറിവില്ലാത്ത വാക്കുകൊണ്ട് ആലോചനയെ എന്താക്കാം? ഇരുളാക്കാം എന്നുള്ളത് ഒരു പഴയ മലയാള വാക്കാണ് സ്തോത്രം. ഇരുളാക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആലോചനയെ നിഷ്പ്രഭമാക്കി കളയാം സ്തോത്രം, അതിനെ പ്രയോജനമില്ലാതെയാക്കി കളയാം. ദൈവത്തിൻ്റെ ആലോചന, അറിവില്ലാത്ത വാക്കുകൾ, അതാണ് ഈ വർത്തമാനം എന്ന് പറയുന്നത്. ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, വർത്തമാനം പറയാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ നിർത്തിയല്ല, പറയുന്ന എന്താണെന്ന് തീരുമ്പോൾ ആർക്കും അറിയില്ല, കാരണം അറിവില്ലാത്ത വാക്കുകളാണ് മിക്കവാറും ഒക്കെ പറയുന്നത്. അപ്പോൾ അറിവില്ലാത്ത വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയെ നിഷ്ഫലമാക്കി കളഞ്ഞു യോബ്. ഇതുപോലെ തന്നെ സംഭവിക്കാൻ ജീവിതത്തിനകത്ത്, ആവർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇവർ പോയി വർത്തമാനം കൊണ്ടുവന്നു സ്തോത്രം. വിടുതൽ പ്രാപിക്കാൻ പോയവരാ, ദേശം ഉറ്റു നോക്കാൻ പോയവരാ, അവിടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയവരാ. പോയിട്ട് തിരിച്ചു വന്ന് അവർ സ്തോത്രം എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്ന വർത്തമാനത്തിനകത്ത് ജനത്തിൻ്റെ മനസ്സുരുകി. ആദ്യം ഞാൻ പറയുന്നു, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വർത്തമാനം പറയരുത്, പിന്നെ അതിന് സ്തോത്രം ചെയ്യുകയാവൂ. കൊരിന്ത്യലേഖനത്തിൻ്റെ വാക്യമുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് മുഴുവൻ ലാബോറട്ടറി ഇട്ട് പരിശോധിക്കാനല്ല, വർത്തമാനം പറഞ്ഞ് അങ്ങ് പെരുപ്പിക്കാനല്ല പറഞ്ഞു, അതിനെല്ലാം ആമയും പറയാനാണ് പറഞ്ഞത് പൗലോസ് അല്ലേ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഊവേ ഊവേ എന്നാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തിന് മഹത്വമുണ്ടാകരുത്, ആമീൻ എന്നത്രേ. അപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? വർത്തമാനമല്ല, ആമീൻ. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്, നടക്കും. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നടക്കും. എൻ്റെ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നടക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് നടക്കും. ഞാനതിൻ്റെ വെളിപ്പാട് കണ്ടിട്ടുണ്ട്, ഞാൻ ദർശനം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നടക്കും. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ആരാണോ അവരോട് ഞാൻ ദൈവങ്ങളെ പറയാം, വർത്തമാനം പറയാം, പലരും വരും. കേൾക്കുന്നുണ്ടല്ലോ? ഇതിനെക്കുറിച്ച് വർത്ത ഉപവാസം എല്ലാം കഴിയുമ്പോൾ വർത്തമാനം പറയാൻ കുറേ പേര് വരും. ശ്രദ്ധിച്ചോളണം. ശ്രോത്ര ഹല്ലേലൂയ. ഇങ്ങനെ ഉണ്ടായിരുന്നു, ദൈവം എന്താ പറഞ്ഞു കണ്ടിട്ട് എങ്ങനെയുണ്ട്, കേട്ടിട്ട് എങ്ങനെയുണ്ട്. വർത്തമാനം പറയുമ്പോൾ മിക്കവാറും 21 ദിവസം നമ്മൾ പ്രാപിച്ച കൃപ വർത്തമാനത്തിൽ കൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ വർത്തമാനം ദൈവകൃപയുള്ള പ്രിയപ്പെട്ടവർ അധികം ഈ വിഷയത്തെ, എൻ്റെ അർത്ഥം ഇനി ജീവിതത്തിലാരോട് മിണ്ടരുതെന്നല്ല, ദൈവം നമ്മളോട് പേഴ്സണലായിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആരോടും വർത്തമാനം പറയാതിരിക്കുക നല്ലത്, അവരെക്കൊണ്ട് വർത്തമാനം പറയിപ്പിക്കാതിരിക്കുക നല്ലത്. കാരണം അതൊക്കെ അത്ഭുതങ്ങളാണ്, ബുദ്ധിക്ക് നിരക്കുന്നതല്ല അതൊന്നും. അതൊന്നും ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ചിന്തക്കകത്തോ സ്വന്തം ബന്ധുക്കളുടെ ചിന്തക്കകത്തോ അപ്പൻ്റെ അമ്മയുടെ ചിന്തക്കകത്തോ ഒതുങ്ങുന്നതല്ല. ദൈവം നമ്മളിപ്പോഴോടും പറഞ്ഞിരിക്കുന്ന ദൂതുകൾ, അത് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്നേഹമാണ്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു കരുതലാണത്. ആ കരുതലുകളെ എന്തുകൊണ്ടോ ദൈവം എന്നോട് നിർബന്ധിക്കുന്നു, ആ കരുതലുകൾ വർത്തമാനത്തിൽ പോകരുത്. ആരെങ്കിലും കൊണ്ടുവരുന്ന വർത്തമാനത്തിൽ മുഴുകിപ്പോകരുത്. ആരെങ്കിലും കൊണ്ടുവരുന്ന വർത്തമാനത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഒഴുകിപ്പോകരുത്. നിന്റെ വാഗ്ദത്തങ്ങൾ സ്തോത്രം എന്താ പറയുക, വർത്തമാനത്തിനകത്ത് നശിച്ചു പോകരുത്. ഇങ്ങനെയല്ലേ എഴുതിയത്? വർത്തമാനം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് നിങ്ങളെ സ്നേഹത്തോടെ പറയുന്നു, എല്ലാവരോടും നല്ല കാര്യങ്ങളൊക്കെ പറയണം, വീട്ടു വിശേഷം ചോദിക്കണം, മക്കൾ എന്ത് ചെയ്യുന്നു ചോദിക്കണം, പിന്നെ സ്തോത്രം ഉച്ചാരണ സുഖമാണ് ചോദിക്കണം, ആ വർത്തമാനമൊക്കെ പറയണം. പക്ഷേ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ അന്നേരം നമ്മൾ ഇച്ചിരി ബ്രേക്ക് ഇട്ടേക്കണം. കാരണം ആ വർത്തമാനം മിക്കവാറും നമ്മുടെ വിശ്വാസം ചോർത്തും, ആ വർത്തമാനം മിക്കവാറും നമ്മുടെ കാഴ്ചപ്പാടിനെ ബാധിക്കും. അതുകൊണ്ട് ഇസ്രായേൽ ജനം
കനാനിലേക്ക് എത്തിപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ ടാർഗറ്റാണ്. അതിനാണല്ലോ എവിടം മുതൽ പറഞ്ഞു തുടങ്ങിയത്? ഈ കാര്യം അങ്ങ് കനാൻ മുതൽ, അല്ല മിസ്രായി മുതൽ പറഞ്ഞു തുടങ്ങിയതല്ലേ? അതിനല്ല ഇറങ്ങിത്തിരിച്ച്, അതിനല്ല ചെങ്കടല കയറിയത്, അതിനല്ല പറവാന വിട്ടത്, അതിനല്ലേ നമ്മുടെ ഭാഷയെ പറഞ്ഞ ഉള്ള രാജ് ജോലി രാജിവെച്ചത്. ഫറവോന്റെ അടുക്കൽ ഉണ്ടാകുന്ന ജോലി രാജിവെച്ച എന്തിനാ? ഈ കനാനി പോകാനല്ലേ? പിന്നെ കാദേശ് ബർനേയിൽ എത്തിയപ്പോൾ എന്തിനാ അങ്ങനെ ഒരു ടെസ്റ്റിങ്, അങ്ങനെ ഒരു സ്തോത്രം? സംശയം എന്തിനാ? അതല്ലേ പ്രശ്നമായത്? ഇറങ്ങിത്തിരിച്ചത് ദൈവമായ കർത്താവ് പറഞ്ഞിട്ടാണെങ്കിൽ അതിനകത്ത് പിന്നെ സംശയമൊന്നും വെക്കരുത്. അതിനെ പിന്നെ എന്ത് വില കൊടുത്തും നേടുക, എന്ത് വില കൊടുത്തും പിടിക്കുക, ദൈവം പറഞ്ഞതിന് പ്രാധാന്യം കൊടുക്കുക. വർത്തമാനത്തിൽ അതൊന്നും ഒതുങ്ങാതിരിക്കട്ടെ സ്തോത്രം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കർത്താവിൽ പിന്നെയും ഞാൻ ശരണപ്പെടുകയാണ്. 13:30 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സ്തോത്രം. അങ്ങനെ അവർ കൊണ്ടുവന്ന വർത്തമാനം പാളയത്തിൽ ഭയങ്കര പ്രശ്നമായി സ്തോത്രം. അങ്ങോട്ട് പോയത് 12 പേരും കൂടിയാണ്, മിടുക്കന്മാരെ തിരഞ്ഞെടുത്തത്, ഉള്ളതിൽ ജ്ഞാനികളെ. അങ്ങനെ മോശയ്ക്കും ബോധിച്ചു അവർ പറഞ്ഞത്, ഇനി ദൈവം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കളിപ്പീരുണ്ടെങ്കിലോ എന്നൊരു ചിന്താതിരിക്കാതെ മോശ അങ്ങ് ആമയും പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. ഞാനിപ്പോൾ മോശയെ കുറ്റം പറയുകയല്ല, നമ്മളാണെങ്കിലൊക്കെ അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ വീഴ്ച എന്തിനാണ്? നമുക്കൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് ഞാൻ മോശയെ കുറ്റം പറയുകയല്ല, ഉണ്ടാ കാര്യം പറയുന്നത് സ്തോത്രം, മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ദൃഷ്ടാന്തമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അത് ശരിയാണ്, അത് ശരിയാണ്, നമ്മളൊന്ന് പോയി നോക്കണം, ആ വഴിയൊക്കെ ശരിയാണോ, കട്ടറുണ്ടോ കുഴിയുണ്ടോ എന്നൊക്കെ പോയി നോക്കണം, എന്നിട്ട് വേണം എന്ന് പറഞ്ഞു. നമ്മൾ വീട് മേടിക്കാൻ പോകുന്നവരെയോ നമ്മുടെ കൊച്ചിനെ കെട്ടിക്കാൻ പോകുന്നവരെയോ അല്ല ദൈവം കനാൻ തരാൻ പോകുന്നത്. ദൈവം പറഞ്ഞാൽ ദൈവം ചെയ്തിരിക്കും. അത് അതിന് തടസ്സമോ കുഴിയോ ഗതികേടോ എന്തൊക്കെയുണ്ടോ അതൊന്നും വിഷയമല്ല, അതിന് ദൈവത്തെ വിശ്വസിച്ചാൽ മതി. അങ്ങനെ വിശ്വസിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഒന്ന് സ്തോത്രം പറയാമെങ്കിൽ ബാക്കിയുള്ള ദൂതിലേക്ക് കടക്കാം. എല്ലാവരും കൂടി കർത്താവെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം. ഇപ്പോൾ രോഗം കാണും, ഇച്ചിരി പ്രശ്നം കാണും, കോംപ്ലിക്കേഷൻ ആയിരിക്കും, എന്തായി തീരുന്ന അറിയില്ല, 1 മന്ത് പറഞ്ഞിരിക്കുക, ആ 1 മാസത്തിനുള്ളിലാണ് ബാക്കി ഇനി തീരുക. ഒന്നും നിങ്ങൾ ഈ വർത്തമാനം ഒന്നും വിശ്വസിക്കരുത് ദൈവമക്കളെ. ഞാൻ ഈ ദൂത് വെറുതെ ആകാശത്തിലേക്ക് വാരി എറിയല്ല, നിങ്ങളുടെ ചങ്കിന് നേരെ ഈ ദൂത് വരിക. നിങ്ങൾ ഈ വർത്തമാനം കൊണ്ട് ദൈവത്തിന് കൃപയെ കളയല്ലേ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ദൈവം മാറ്റുമോ? അതിനിടയിൽ വഴി കട്ടറുള്ളതാണോ കുഴിയുള്ളതാണോ വലയുണ്ടോ താഴ്വാരമുണ്ടോ അവിടെ ആരുണ്ട് ഇതൊന്നും നോക്കണ്ട. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എൻ്റെ വലിയ കൃപയാൽ സ്തോത്രം അങ്ങ് പറഞ്ഞതാണ് എനിക്ക് വലുത്, വേറെ ആര് പറയുന്നത്? ഞാൻ ഇച്ചിരി പറയാം, ഡോക്ടർ പറഞ്ഞത് ആലോചനയല്ല, അത് വെറും വർത്താനായിട്ട് കണക്കിലെടുക്ക സ്തോത്രം. അതല്ലെങ്കിൽ നമ്മുടെ കുറിച്ച് വളരെ കരുതലുള്ള അപ്പനും അമ്മയും കഴിഞ്ഞ ദിവസം ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞത് അത് ആലോചനയല്ല, അവരുടെ സ്നേഹം കൊണ്ട് പറഞ്ഞതാ, പക്ഷെ അത് വെറും വർത്തമാനമായിട്ട് പരിഗണിക്കുക. ദൈവം പറഞ്ഞത് മാത്രം ആലോചനയായിട്ട് പരിഗണിക്കുക, ബാക്കിയുള്ളതൊക്കെ വർത്തമാനം. വർത്തമാനത്തിന്, ആളുകളുടെ വർത്തമാനത്തിന് നിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ പ്രാധാന്യത കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ പാളിപ്പോവും. ഇവിടെ അങ്ങനെ പറ്റി, മോശ പോലും കുഴഞ്ഞു പോയി. കാരണം വെറുതെ അവരെ വിടേണ്ട കാര്യം, മോശം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെയൊന്നും ആരും പോയി നോക്കുമൊന്നും വേണ്ട, ദൈവം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇനി നോട്ടമൊന്നുമില്ല, അത് തന്നിരിക്കും, ഞാൻ നമ്മൾ നേരെ തന്നെ കയറിയാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പ്രശ്നം അങ്ങ് തീർന്നതന്നെ. മോശ പറഞ്ഞു, ആ എനിക്കും ബോധിച്ചു, നമ്മളെന്നാൽ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അവിടെ പോയിട്ട് വരിക, അങ്ങോട്ട് അവർ 12 പേരും കൂടി ഒരുമിച്ച് പോയി. തിരിച്ച് 2 ഗ്രൂപ്പായിട്ടാണ് വരുന്നത്, 2 ഗ്രൂപ്പായി, 2 ആശയങ്ങളിലാണ് വരുന്നത്. ആദ്യം വരുന്നത് 10 പേരടങ്ങുന്ന ഒരു സംഘമാണ്, 10 പേരടങ്ങുന്ന ഒരു സംഘം, മെജോറിറ്റി. ആ 10 പേരുടെയിലാണ് വർത്തമാനം ഇരിക്കുന്നത്, അവരുടെ ദൂതില്ല. ഒരു വർത്തമാനം കൊണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ പോയെ, വർത്തമാനം ഇരിക്കുന്നത് അവരുടേതിലാണ് സ്തോത്രം. അവർ ന്യൂസ് റിപ്പോർട്ടേഴ്സാണ്, അല്ലെങ്കിൽ പത്രപ്രവർത്തകരെ പോലെയാണ്, ചെന്ന് കണ്ടതല്ല അതുപോലെ വരിക, ആത്മീയ കാഴ്ചപ്പാടിലല്ല വരുന്നത്. അവരാണ് റിപ്പോർട്ടർമാർ, അവരാണ് സ്തോത്ര വാസ്തവത്തിൽ ഇതിൻ്റെ എന്താ പറയുക, വാർത്ത ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവർ. അപ്പോൾ അവരുടെ ഒരു വാർത്തയുണ്ട്, പുറകിൽ വരുന്നവരുടെ ഒരു ദൂതുണ്ട്. ഒന്നുകൂടെ കേട്ടെ, ശ്രദ്ധിച്ച് കേട്ടെ സ്തോത്രം. ആ മുമ്പിൽ വരുന്ന ടീമിൻ്റെ കയ്യിൽ വർത്തമാനമുണ്ട്, വാർത്തയുണ്ട്, പുറകിൽ വരുന്നവരുടെ കയ്യിൽ ദൈവത്തിൻ്റെ ദൂതുണ്ട്. ആരുടെ കൂടെ ചേരണം എന്ന് ഇപ്പോൾ തീരുമാനിച്ചു. ആദ്യം വരുന്നവരുടെ കയ്യിൽ വാർത്ത കാണും, വാർത്തയ്ക്കകത്ത് ചിലപ്പോൾ ചിലത് ശരിയായിരിക്കും, ചിലത് എന്താ പറയുക സ്തോത്രം അതിശയോക്തി ആയിരിക്കും, ചിലത് കള്ളത്തരായിരിക്കും, ചിലത് ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ നാളെ തിരുത്തേണ്ട വരും. അത് എത്രയോ വാർത്തകൾ പ്രമാദമായിരിക്കുന്ന, ഇവ നമ്മുടെ നാട്ടിലേക്ക് പ്രമാദമായിരിക്കുന്ന വാർത്താ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പിന്നത്തേതിന് ക്ഷമ പറയേണ്ടി വന്നിരിക്കുന്നു, പിന്നത്തേത് കോടതി പോയി. കാരണം എന്താ? ആദ്യം പറഞ്ഞ വാർത്ത ശരിയല്ല,
വാർത്തകളിൽ കള്ളത്തരം കാണും, വാർത്തകളിൽ യാഥാർത്ഥ്യം കാണില്ല, ചിലപ്പോൾ വാർത്തകളിൽ പരിവക്കേട് കാണും. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, പുറകെ വരുന്നവന്റെ കയ്യിൽ ആലോചനയുണ്ട്. ശ്രോത്രം, ആദ്യം വരുന്നവരുടെ കയ്യിൽ വാർത്തയുണ്ട്, പുറമേ വരുന്നവരുടെ കയ്യിൽ ആലോചനയുണ്ട്. ജനമാ തീരുമാനിക്കേണ്ടത് ഏത് ഭാഗത്ത് നിൽക്കണം. അതിന്റെ വിവേകവും വിചാരവും ഈ പ്രാർത്ഥനയുടെ 14-ാം ദിവസം നിങ്ങൾ ഉപവസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഈ കാര്യം ഗ്രഹിക്കുമ്പോൾ ഓർത്തോളണം. ആദ്യം വരുന്ന മെജോറിറ്റിയുടെ കയ്യിൽ, ആൾക്കൂട്ടത്തിന്റെ കയ്യിൽ, പുരുഷാരത്തിന്റെ കയ്യിൽ വാർത്തകൾ കാണും. വൈകുന്നേരം വരെ വാർത്ത കേട്ടാൽ മതി, വാർത്ത മതിയെങ്കിൽ അവരുടെ കൂടെ നിന്നാൽ മതി. എന്നാൽ ആലോചന നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കണം. പുറകെ വരുന്ന കക്ഷിയുടെ കയ്യിൽ ദൈവാലോചനയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് വേണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധി ഉപവാസ പ്രാർത്ഥനയും ഞാൻ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ട്രേസ് ചെയ്ത് പറയുകയല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ തിരുത്തി പറയാം. അതിന് വേണ്ടിയിട്ടാണല്ലോ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വാർത്ത മാത്രം പ്രചരിപ്പിക്കുന്നവരുടെ പക്ഷത്താണ് നിങ്ങൾ ഉപവാസം തുടങ്ങുന്ന അന്ന് വരെ നിന്നതെങ്കിൽ, സ്തോത്രം. മാർച്ച് മാസം 13-ാം തീയതി വരെ നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു? വാർത്ത ഭയങ്കര ഇഷ്ടമാണ്, അറിഞ്ഞോ? ഇങ്ങനെയായിരിക്കും വാർത്തക്കാർ തുടങ്ങുന്നത്, ഇങ്ങനെയായിരിക്കും തുടങ്ങുന്നത്. സ്തോത്രം, അറിഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ടായി തുടങ്ങുന്നത്. അങ്ങനെ അതിന് നമ്മൾ ഒത്താശ പിടിച്ചവരുടെ കൂടെയാണെങ്കിൽ ഇന്ന് ഈ ഉപവാസത്തിൻ്റെ മധ്യത്തിൽ വേണമെങ്കിൽ 14-ാം ദിവസം വേണമെങ്കിൽ ഗ്രൂപ്പ് മാറിക്കൂ. വാർത്ത മാത്രം പറയുന്നവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ട് ആലോചന പറയുന്നവരുടെ കൂടെ നിന്നു. അവരൊരു ന്യൂനപക്ഷമായിരിക്കും. എല്ലാ കൂട്ടത്തിലും കാണും ദൈവമക്കളെ, എല്ലാം ചിലപ്പോൾ എല്ലാ സഭയിലും കാണും. വാർത്ത മുറുകെ പിടിക്കുന്നവരും ആലോചന മുറുകെ പിടിക്കുന്നവരും. സ്തോത്രം, കേൾക്കണേ. വാർത്ത കൊണ്ടുവന്ന ആളുകളാണ് ആദ്യം വന്നത്. അതാണ് വാർത്തയാണ് ആദ്യം വരാൻ സാധ്യത. ശരിയല്ലേ? സ്തോത്രം. നമ്മുടെ വീട്ടിൽ പാലുകാരൻ വരുന്നതിനേക്കാൾ മുമ്പ്, നമ്മൾ ഉണരുന്നതിനേക്കാൾ മുമ്പ്, മീൻകാരൻ വരുന്നതിനേക്കാൾ മുമ്പ്, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്ന അമ്മ വരുന്നതിനേക്കാൾ മുമ്പ് വാർത്തയാണ് രാവിലെ വരുന്നത്. പത്രം കൊണ്ടുവയ്ക്കുന്ന കാര്യം പറഞ്ഞു, 4 മണിക്കേ കൊണ്ടുവയ്ക്കും. നമ്മൾ ഉണരുന്നത് 6:30. അപ്പോൾ വാർത്തയാണ് ആദ്യം വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ആലോചന വരാൻ ഇച്ചിരി താമസിക്കും, അതിനിത്തിരി മെനക്കേടാണ്, അതിനിത്തിരി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, അതിന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം, അതിന് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം, അതിന് ദൈവങ്ങളോട് അറിയിക്കണം, എങ്കിലേ ആലോചന വരികയുള്ളൂ. വാർത്ത കിട്ടാനാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട, വേദപുസ്തകം വായിക്കുകയും വേണ്ട, നിങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകും വേണ്ട, നിങ്ങൾ ഉപോഷിക്കുകയും വേണ്ട, സഹായത്തിന് പോകേണ്ട. വാർത്തകൾ വന്നോണ്ടേയിരിക്കും. വീണവൻ്റെ കാര്യം, താണവൻ്റെ കാര്യം, ചത്തവൻ്റെ കാര്യം, നെഗറ്റീവാണ് വാർത്തയിൽ മുഴുവൻ. നെഗറ്റീവ് ഉണ്ടെങ്കിലേ സ്തോത്രം വാർത്തയ്ക്കൊരു ഇമ്പാക്റ്റ് ഉള്ളൂ. അതല്ലേ സ്തോത്ര, ഹല്ലേലൂയ. വാർത്തയ്ക്കൊരു ഇമ്പാക്റ്റ് ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും സ്തോത്രം പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടോ? സ്തോത്രം, ഏതെങ്കിലും പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടോ? പത്രങ്ങളാണല്ലോ വാർത്ത കൂടുതലും പരത്തുന്നത്. ഏതെങ്കിലും പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഇന്ന് ഒരു ദിവസം എത്ര പേര് ജനിക്കുന്നുണ്ട്? സ്തോത്രം. മലയാളക്കാരെ മാത്രം എത്ര പേര് ജനിക്കുന്നുണ്ട്? ഇന്ന് ഇന്നിപ്പോൾ ഇന്നാർക്കും ഇന്നാർക്കും കൂടി കുഞ്ഞ് ജനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജനന കോളം എന്ന് പറഞ്ഞൊരു കോളം നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടോ? ഇന്ന് മരണക്കോളം എന്ന് പറഞ്ഞൊരു കോളമുണ്ട്, ഒരു പേജ് മൊത്തമുണ്ട്. ജനിക്കുന്നതൊരു വാർത്തയല്ല, മരിക്കുന്നതൊരു വാർത്തയാണ്. ജനിക്കുന്ന വാർത്തയിട്ട് ആരും കൊടുക്കുകയല്ല. സ്തോത്രം. പത്രക്കാരൊരു പേജ് നാളെ ഒരു മാറ്റിയിടാമെന്ന് വിചാരിച്ചു, ആരും കൊടുക്കുകയല്ല. കാരണം ജനിക്കുന്നതൊരു വാർത്തയല്ല. എന്നാൽ വാസ്തവത്തിൽ ഇവിടെ വാസ്തവത്തിൽ അറിയേണ്ടത് എന്താ? ജനനം എന്ന് പറയുന്നൊരു ചെറിയ കാര്യമാണോ? ഭൂമിയിലൊരു ജന്മം കിട്ടും, അതല്ലേ ശരിക്കും വാർത്ത കൊടുക്കേണ്ടത്. ഞങ്ങളുടെ വീട്ടിൽ, ലോകത്തിൽ, ഭൂമിയുടെ മുഖത്ത് ഒരാളും കൂടി വന്നിരിക്കുന്നു, അതൊരു വലിയ വാർത്തയല്ലേ? അതിനൊരു കോളം ഇല്ല, ഒരു പത്രത്തിലും ഇല്ല. എന്നാൽ ഇവിടെ ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞാൽ, സ്തോത്രം, അതൊരു വാർത്തയാണ്. 98 വയസ്സുള്ള അപ്പനും 97.5 വയസ്സുള്ള അമ്മയും കൂടി 6 മണിക്കൂർ ഇടവിട്ടാണ് മരിച്ചെങ്കിൽ വാർത്തയുടെ കോളം വലുതായിരിക്കും. കാരണം അത് വലിയ എഴുതും. സ്തോത്രം. ആട് മരിച്ചത് വണ്ടി ഇടിച്ചാണെങ്കിൽ അത് ഫ്രണ്ട് പേജിൽ വരും. അപ്പോൾ ഈ നെഗറ്റീവിൻ്റെ ആഴം എത്ര കൂടുന്നോ അത്രയും വാർത്തകൾ സ്പ്രെഡാവും. അത് ആലോചന അങ്ങനെയല്ല. ആലോചനയൊന്നും ആരും പത്രത്തിൽ കൊടുക്കുകയല്ല, ആലോചനയൊന്നും ആരും വലിയ പോസിറ്റീവായിട്ട് എടുക്കുകയല്ല. വാർത്തയ്ക്കാണ് മുൻതൂക്കം, വാർത്തയാണ് മുമ്പിൽ വന്നത്. 10 പേരും പൊക്കിപ്പിടിച്ചോണ്ട് വന്ന വാർത്തയാണ്. കുറച്ച് നേരം കൂടി വാർത്തയ്ക്കകത്ത് മുങ്ങിപ്പോകാതെ ആദ്യം കിട്ടിയ റിപ്പോർട്ടുകൾ വെറും വാർത്തയാണ്, ആദ്യം കേട്ടതെല്ലാം വാർത്തയാണ്, ആദ്യം വന്നതെല്ലാം വാർത്തയാണ്. ശ്രോത്ര, അത് മാറിയിട്ട് ദൈവം പറയുന്നു, ഒരല്പസമയം കൂടി പ്രാർത്ഥിച്ചിരുന്നാൽ, ഒരല്പസമയം കൂടി സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ തൊട്ടുപുറകെ ദൈവം
നിന്റെ വിഷയത്തെ കുറിച്ച്, ആകുലപ്പെട്ട കാര്യത്തെ കുറിച്ച് നിനക്കുള്ള ആരാധന വരുന്നുണ്ട്. സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു, വാർത്തക്കകത്ത് ആകുലപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ശരീരത്തെ കുറിച്ചോ നിന്റെ രോഗത്തെ കുറിച്ചോ നിന്റെ വിഷമത്തെ കുറിച്ചൊക്കെ ആദ്യം വന്നത് വാർത്തയായിട്ട് 16-ാം ദിവസം തള്ളിക്കളയാമോ? എന്നാൽ തൊട്ടു പറയെ ദൈവമായ കർത്താവ് ആലോചന വരുന്നുണ്ട്, ഈ വിഷയത്തെ കുറിച്ചൊരു ആലോചന വരുന്നുണ്ട്. വാർത്ത ഇന്റർനെറ്റിൽ യൂട്യൂബിലൊക്കെ തപ്പിയാ കിട്ടും, ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി, വാർത്തകൾ കിട്ടും. എന്നാൽ ആലോചന ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കിട്ടത്തുള്ളൂ. ആദ്യം വരുന്നത് വാർത്തയായിരിക്കും. അവരിങ്ങനെ ഇടിച്ചു നിൽക്കുക, ആദ്യം വാർത്ത കൊടുക്കുക, അവർ ഓടി വരുന്നത്. ഇവരെല്ലാം കൊണ്ട് 12 പേർ ഒരുമിച്ചല്ലേ പോയത്, പിന്നെ എങ്ങനെ ഇവർ 10 പേര് നേരത്തെ വന്ന്? അവരോട് വാർത്തക്കാർ ഓടുവല്ലേ, അവരോടി വന്നു. ആദ്യം വന്നിട്ട് അവർ പറഞ്ഞു, മോശേ സ്തോത്രം, സംഭവമൊക്കെ ശരിയാണ്, ദേശമൊക്കെ നല്ലതാണ്, പാരന്തേനൊക്കെ ഒഴിവെന്ന് പറഞ്ഞാൽ അതൊക്കെ സംഭവമാണ്, പക്ഷേ ഇതൊക്കെ ശരിയാണെങ്കിലും 28-ാം വാക്യം, എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കൻ്റെ പുത്രന്മാരെ അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു, ഹിത്തിരും എബൂസിരും അമോരിരും പർവ്വതങ്ങളിൽ പാർക്കും, കനാന്യർ കടൽക്കരയിലും യോർദാൻ തീരത്ത് പാർക്കുന്നു. എന്നാൽ ഓക്കെ, അത്രയും കാര്യങ്ങൾ വാർത്തയാണ്, വളരെ കൃത്യമായ വാർത്തയാണ്. ഇന്നൊരു പാർക്കുന്നു, ഇന്ന സംഭവമാണ്, വളരെ സൂക്ഷ്മമായ കൃത്യമായ വാർത്തകൾ കൊടുത്തു. അപ്പോഴാണ് 30-ാം വാക്യം, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. സ്തോത്രം. ഇപ്പം ജനം അമർത്തുക എന്ന് പറഞ്ഞ ഒരു പഴയ മലയാള വാക്കാണ്, ഇംഗ്ലീഷിൽ പല വാക്കുകളായിരിക്കും എഴുതിയിരിക്കുന്നത്. അമർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ജനത്തെ ഒന്ന് പിടിച്ച് ഒതുക്കി, കാരണം ഒതുക്കാൻ പറ്റാത്ത രീതിയിൽ ജനം അങ്ങ് ബൂസ്റ്റായി. സ്തോത്രം. ഹൈഡ്രജൻ ബലൂൺ പോലെയായി. ഒരു വാർത്ത അങ്ങ് കയറുമ്പോഴേക്കും ഇസ്രായേൽ പാളയത്തെ കയറുമ്പോഴത്തേക്കും ഇവരെന്തായി? ഈ സ്തോത്രം തലയണ വീർത്തോലെയായി. പിന്നെ ഇവരെ കാലേബിന് എന്ത് ചെയ്യേണ്ട വന്നു? ഇവരങ്ങ് ബൗണ്ടറിക്ക് പുറത്തേക്ക്, ആളുകൾ സഹിക്കാൻ വയ്യാത്ത നിലവാരത്തിലേക്ക് അങ്ങ് അപ്പുറത്തേക്ക് ജനത്തെ അമർത്തുകയാണ്. അമർത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമുക്കറിയാമല്ലോ സ്തോത്രം, അമർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയില്ല അമർത്തുക എന്ന് പറഞ്ഞ വാക്കാലും ആ മലയാള വാക്ക് തന്നെ എടുത്താൽ, അതിനകത്ത് ഗ്രീക്കിലേക്കൊന്നും ഹീബ്രുവിലേക്കൊന്നും പോകണ്ട. അമർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അവരെ സ്തോത്രം, വാർത്ത നിമിത്തം അവരങ്ങ് ബൂസ്റ്റായി. പലരെയും വാർത്ത അങ്ങ് ബൂസ്റ്റാക്കും, അവരങ്ങ് ഉപദേശത്തിൻ്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് വീർക്കും, ആത്മീയ കാഴ്ചപ്പാടിൻ്റെ പുറത്തേക്ക്. ചിലപ്പോൾ അങ്ങ് പൊട്ടിത്തെറി. ഇവരവിടെ സംഭവിച്ചല്ലോ. അപ്പോൾ കാലേബ് ഇങ്ങ് വന്നിട്ട് ആദ്യം ദൂത് പറയുകയല്ല, ജനത്തെ അങ്ങ് അമർത്തി. സ്തോത്രം. അദ്ദേഹം ഒരു പക്വതയുള്ള, അദ്ദേഹം സ്തോത്രം വേറൊരു സ്വഭാവമുള്ള, അദ്ദേഹത്തിന് ഇച്ചിരി കാര്യങ്ങളെ സീരിയസ് ആയിട്ട് കാണാൻ കഴിവുള്ള, പാളയത്തിൽ ഇച്ചിരി സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം വന്നിട്ട് സ്തോത്രം മോശയുടെയും കാലേബിൻ്റെയൊക്കെ സമകാലികൻ, ഇവരൊക്കെ സമകാലികൻ, കുറേ പേരൊക്കെ ചത്തുടങ്ങിയല്ലോ. അപ്പോൾ മുൻനിരക്കാരിൽ ഒരാളാണ് അദ്ദേഹം. വന്നിട്ട് എന്ത് ചെയ്തു? എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല, അതൊക്കെയുള്ളവരല്ല, ഓരോരുത്തരും ഓരോരുത്തരും എണ്ണ ഒഴിക്കുമ്പോഴാണ് വാർത്ത പടരുന്നത്. എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ബ്ലോക്കായാൽ മിണ്ടരുത്, അത് ഈ വർത്തമാനം ഈ വീട്ടിൽ പറയരുത്, നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, ഈ സഭയിൽ ഈ വാ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ അവിടെ അമർത്തും. അങ്ങനെ അമർത്താൻ ആരെങ്കിലും വേണം. ഇതിൻ്റെ കുറ്റം മുഴുവൻ തിരുന്നെങ്കിൽ പറയുകയാണ്, സ്തോത്രം പറയും. നമ്മൾ ഭക്തരാണ്, വിശ്വാസം. 7 പേര് 8 പേര് അടങ്ങുന്ന ഒരു വീടാണിരുന്ന ഒരു വീട്. വെള്ളിപ്പച്ചൻ, വെള്ളിമ്മച്ചി, ഭാര്യ, ഭർത്താവ്, 3 മക്കൾ. ഇപ്പോൾ എത്രയും? 4, 3, 7. മൂത്ത മകൻ കല്യാണം കഴിച്ചിട്ട് മരുമോളോടെ ഉണ്ട്. 8 പേരുള്ള വീടാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ ഇവർ വരുന്ന, അല്ല അവർ വന്ന് ഇവിടെ പറഞ്ഞു വന്നപ്പോൾ അമ്മ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്തോത്രം ആര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ വീട്ടിൽ ഈ വാർത്ത പരക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കരുത്. അതിനകത്ത് എന്നിട്ട് ഞാൻ ആദ്യം പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, എന്നിട്ട് എന്നായി പറഞ്ഞാൽ നിന്നോട് ആരാ പറഞ്ഞ? തെളിവുണ്ടോ? വാട്സാപ്പിലുണ്ടോ? എന്നിപ്പോൾ ഈ അടക്കുമ്പോൾ വാർത്ത പിന്നെ അങ്ങ് പൊങ്ങി പൊങ്ങി പെരുത്തു വരും. പക്ഷെ കാലേബ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പാളയത്തിനകത്ത് വാർത്തയെ ഒതുക്കി അമർത്തി. സ്തോത്രം. ഒരുപാട് പേരില്ല, വീട്ടിൽ അത്ഭുതം നടക്കാത്തതിൻ്റെ കാരണം പറഞ്ഞു വയ്ക്കുന്ന പല വാർത്തകളും പല വാക്കുകളും ദൈവാലോചനക്കെതിരാണ്. അതിനെല്ലാം വെള്ളമൊഴിച്ചു കൊടുക്കാൻ, രാവിലെ ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് പോലെ ഈ വക കാര്യങ്ങളുടെ ചോട്ടിന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ, വളമിട്ട് കൊടുക്കാൻ ആൾക്കാരുള്ളത്. അമർത്താൻ ആളില്ല.
ദൈവാത്മാവ് പറയുന്നു, നിന്റെ നന്മയ്ക്ക് വിരോധമായി പൊങ്ങി വരുന്ന വിഷയങ്ങളെ അമർത്താൻ ഒരൊറ്റയാനെ പോലെ നിന്നാലും പറയണം. ശ്രോത്ര അമർത്താൻ വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ, ദൈവം പ്രവർത്തിക്കുന്ന കാര്യം പറയാവൂ. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ വാക്ക്? പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ശ്രോത്ര അവർ പറയും, പ്രത്യേകിച്ച് ഈ രാജ്യത്തൊക്കെ. അമ്മയോട് ആര് പറഞ്ഞു ദൈവം ഉണ്ടെന്ന്? സ്തോത്രം. ജീസസ് ദൈവമായിരുന്നെങ്കിൽ ക്രൂശേ കയറുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ആഹാ നീ മിടുക്കനാണല്ലോടാ. എന്നിട്ട് പിന്നെ പിന്നെ എന്നോട് പറയൂ, ചെറുക്കം ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമാണെന്ന് അവന് ഉത്തരം പറയാൻ പോലും ഇല്ലെന്ന് പറയും. മിക്കവാറും നിൻ്റെ വീട് അധികം താമസിയാതെ ഉത്തരം പറയാനില്ലാതെയായി പോവും. അപ്പം എന്താ ചെയ്യണം? ആ ചെറുക്കനെ അമർത്തണം. എന്ത് പറയണം? എടാ നമുക്ക് അടിസ്ഥാനപരം വിശ്വാസമുണ്ട്. നീ ചോദിക്കുന്ന ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശാസിക്കുകയല്ല. ആത്മീകത എന്ന് പറയുന്നത് ഡിക്ഷണറി നോക്കിയാൽ കിട്ടിയല്ല, ദൈവമല്ലാത്ത പറഞ്ഞാൽ കിട്ടിയല്ല. മേരിൽ നീ ദൈവത്തിന് നീ ക്രിസ്തു നീ ജനിച്ചത് എങ്ങനെയാണെന്നറിയാമോ? മക്കളില്ലാതെ എട്ടും പത്തും കൊല്ലം നടന്ന കാലത്ത് ദൈവത്തോട് പാടിച്ച് ഉപവാസം എടുത്താ നീ ജനിച്ചത്. നീ തീ കുരുത്തവനാ. ആ നീ ഇപ്പൊ പഠിക്കാൻ പോയപ്പോ നാല് അക്ഷരം കൂട്ടി പഠിച്ചപ്പോ ദൈവം ഇല്ലെന്ന് പറയാൻ വന്നാൽ അങ്ങനെ ചിരിച്ചങ്ങ് ഏറ്റെടുക്കുകയല്ല വേണ്ടത്, അതിനെ അമർത്തണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അന്ന് അമർത്തിയായിരുന്നെങ്കിൽ ഇന്ന് ആ പിള്ളേരൊക്കെ നമ്മുടെ കൂടെ കർത്തൃമേശ എടുക്കാനുണ്ടായേനേ. ശാസ്ത്രം ആവുന്ന കാലത്ത്, അമർത്തേണ്ട കാലത്ത്, തുടക്കത്തിൽ അമർത്തണം. കല്യാണം കഴിച്ചൊക്കെ വരുമ്പോൾ രണ്ട് കൾച്ചറാണ്, രണ്ട് വീട്ടിലാണ്, രണ്ട് സാഹചര്യത്തിലല്ലേ വരുന്നത്. അങ്ങനെയല്ലേ വരുന്നത് തുടക്കത്തിലൊക്കെ? അല്ലാതെ ആങ്ങളെ മെങ്ങളെ ഒരു വീട്ടിലെ അല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. രണ്ട് ധ്രുവങ്ങളിൽ നിന്നല്ലേ, തെക്കുന്നും വടക്കുന്നും അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളും വരുന്നത്. വിശ്വാസാചാരമൊക്കെ ഒരുപോലെ ആയിരിക്കും, എന്നാലും ഒരുപോലെ ആയിരിക്കുകയല്ല. അപ്പോൾ ചിലപ്പോൾ നിർമ്മല വിശ്വാസത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്കും ഒക്കെ ചേരാത്ത ചില കാര്യങ്ങളൊക്കെ അറിവുകേടുകൊണ്ടൊക്കെ വന്നേക്കാം. വഴക്കുണ്ടാക്കുക എന്നുള്ള എൻ്റെ അർത്ഥം, ആ കക്ഷിയെ സ്തോത്രം ഇല്ലാതാക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം, അവരുടെ അകത്ത് കിടക്കുന്ന തെറ്റിദ്ധാരണയെ, അവിശ്വാസത്തെ, ദുരുപദേശത്തെ, വിശ്വാസത്തിന് ചേരാത്തതിനെ, അതിനെ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട് അമർത്തണം. അതിന് ഒരു ഒരു ഗ്രൂപ്പുണ്ടാക്കി ഇപ്പുറം പിടിച്ച് അവൻ്റെ കൊടിയുടെ തരം മഞ്ഞ, ഞങ്ങളുടെ കൊടിയുടെ തരം വെള്ളയാണെന്നും പറഞ്ഞ് സ്തോത്രം രണ്ട് ഗ്രൂപ്പാക്കുകയല്ല വേണ്ടത്, വിഷയത്തെ അമർത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ കൂടെ കൂടെ പഴങ്കഥ പറഞ്ഞ്, പഴയ വിഷയങ്ങൾ പറഞ്ഞ് സ്തോത്രം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അതിനെ അമർത്തണം. എങ്ങനെ അമർത്തും? നേരെ പറയേണ്ട കാര്യങ്ങൾ നേരെ പറയണം. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, നമ്മളൊരു വിശ്വാസത്തിലാണ്, നമ്മളൊരു ഉപവാസമൊക്കെ എടുത്തിരിക്കുക, നമ്മളൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് പോവുക. നമ്മളെക്കുറിച്ച് ദൈവത്തിന് വല്ല, ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. അതുകൊണ്ട് അമ്മ ദൈവത്തെ ഓർത്ത് വേണ്ടാത്ത ഈ കാര്യങ്ങളൊന്നും അവരുടെ ഇവിടെയും കുറ്റം ഇവിടെ പറയരുത്. എനിക്ക് വേറെ എന്തെല്ലാം പറയാനുണ്ട്. പഴങ്കഥ പറയരുത്, നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. സ്നേഹത്തോടെ പറഞ്ഞു നോക്ക് ആ കാര്യം. പറയുമ്പോൾ പ്രാർത്ഥിച്ചാൽ പറഞ്ഞെങ്കിൽ അങ്ങ് അമരും ആ കാര്യം. ഞാൻ പറയുന്നത് വഴക്കുണ്ടാക്കാൻ ഒരു പ്രോത്സാഹനം തരുമല്ല, അമ്മയപ്പനെയും പിടിച്ച് പുറത്താക്കാൻ പറയുകയല്ല. നിങ്ങളുടെ തന്നെ നിർമ്മല അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമർത്തേണ്ട കാര്യങ്ങളെ അവിടെ വെച്ച് അമർത്തണം. സ്തോത്രം. കാലേബ് മോശ കേട്ടിട്ടും, മോശയാണ് നേതാവ്, പാവം മോശ, ഇതിൻ്റെ അവരോലെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. മോശ കേട്ടിട്ടും മോശ അമ്പരന്നിരിക്കുക, ഞെട്ടിയിരിക്കുക. മോശ ഇപ്പോൾ വിചാരിക്കുക, ദൈവം നമ്മളെ പറ്റിച്ചോ, ഞാൻ ഇവരോട് എന്താ മറുപടി പറയും? അപ്പോൾ മോശ അങ്ങ് ഇരിക്കുന്ന സമയത്ത് കാലേബ് വന്നിട്ട് പറഞ്ഞു, മിണ്ടായിരടാ അല്ലേ അമർത്തം, അങ്ങനെ പറഞ്ഞു ആ മിണ്ടായിരടാ, നീ ഓരോരുത്തർക്കും നീ കണ്ടോ, കണ്ടില്ലോ, ഞങ്ങൾ പോയി കണ്ടിട്ട് വന്നതാ. ഈ കാണാത്തവർ പറയുന്നതാണ് കണ്ടതിനേക്കാൾ മെച്ചം, കേട്ടിട്ടുണ്ടോ? ചന്ദ്രനിലൊക്കെ എൻ്റെ പൊന്ന് ഇതിനെ ഡാനി ആകെപ്പാടെ എത്ര പേര് പോയിട്ടുണ്ട് ചന്ദ്രനിൽ കൂടി കഴിഞ്ഞാൽ സ്വതന്ത്രം, പിന്നെയും പോയിട്ടുണ്ട് ആരുണ്ടൊക്കെ പോകണേ, കൂടി കഴിഞ്ഞ ഇത്രയും പേരുള്ളൂ. പക്ഷേ ചന്ദ്രനി പോയോർ വലിയ പറഞ്ഞു, പോകാത്തവർ ഇവിടെ നിൽക്ക് തറയിൽ നിൽക്കുന്നവർ പറഞ്ഞ കേട്ടാണ്ടല്ലോ ഇവർ ചന്ദ്രനി ഫ്ലാറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അതുപോലെ പോയി കാണാത്തവരുടെ വർത്താനമാണ് ഏറ്റവും മെച്ചം. ഇവർ കണ്ടിട്ടേ ഇല്ല. കണ്ടവൻ പറഞ്ഞു, നീ എന്നാ കണ്ടത്? നീ എന്നാ കണ്ടത്? ഞാൻ കണ്ടിട്ട് വരിക. കാലേ പറഞ്ഞു, ഞാൻ കണ്ടിട്ട് വരും. നീ കണ്ടില്ലല്ലോ. അവിടെ അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ എന്താണെന്നറിയാമോ? അവിടെ എന്താ കണ്ടതെന്നറിയാമോ? അത് ഞാൻ കണ്ടിട്ട് വരിക. കാലേബ് ഇല്ലാത്തത് പറഞ്ഞില്ല, വഴക്കുണ്ടാക്കിയില്ല, ഉള്ളത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മോശയോടെ പറയുന്നു. എന്താ പറയുന്നത്? 30-ാമത്തെ വാക്യം. ശ്രോത്ര ജനത്തെ അമർത്തിയിട്ട് പറഞ്ഞു, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഞാൻ മുകളിലേയും താഴ്ത്തേയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ ആ വാക്കിൽ മാത്രം പറഞ്ഞ് രണ്ടു മൂന്ന് കാര്യങ്ങളോടെ നിങ്ങൾക്ക് ജയിക്കാനുള്ള വഴി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരും ചെയ്യാം. കേട്ടോളണേ, ഹാലലൂയ. ഇവിടെ പറഞ്ഞ വാക്ക് കേട്ടോ, കാലേബ് ഒന്നും പറഞ്ഞില്ല. കാലേബ് ജനത്തെ അമർത്തി. എന്നിട്ട് സ്തോത്രം, മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തിയിട്ട്
നാം ചെന്നത് കൈവശമാക്കുക. ഇനി അതിനെക്കുറിച്ച് വർത്തമാനമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നാം ചെന്നത് കൈവശമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്നാൽ പിന്നെ നമ്മൾ പറയണം എന്ത് ചെയ്ത്? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ മോശം ഒരു കാര്യം ചെയ്യേ, അടുത്ത ഒരു കമ്മീഷണറെ കൂടി നിയമിക്ക്, വേറെ 10 പേരെയും കൂടി വിട് എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെയും പറഞ്ഞത് എങ്ങനെയാണ്? ആ ഡോക്ടർ പറഞ്ഞത് ഇനി ഒത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു ഡോക്ടറുണ്ട്, നമുക്ക് അതോടെ പോകാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഇനി ഡോക്ടറെ കാണലൊന്നുമില്ല, ഇനി അത് അവകാശാക്കലുള്ളൂ, ഇനി അതിനുവേണ്ടി വിസിറ്റിംഗ് ഒന്നുമില്ല, ഇനി അവകാശാക്കലുള്ളൂ, ഇനി അതിനുവേണ്ടി അഭിപ്രായം പറച്ചിട്ടില്ല, ഇനി അതിനുവേണ്ടി കമ്മിറ്റി കൂടലില്ല, ഇനി അതിനുവേണ്ടി ഒരു ആലോചനാ യോഗമില്ല. ദൈവം പറഞ്ഞ കാര്യമാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇനി ഒരു ആലോചനയില്ല, ഇനി ഒരു ദൂത് കേൾക്കലില്ല. ദൈവം പറഞ്ഞ കാര്യമാണെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് അവകാശമാക്കലാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇവിടെ വെച്ച് യോഗം വഴിതിരികയാണ്, ഇന്ന് ഇവിടെ വെച്ച് യോഗം ഡൈവേർട്ട് ചെയ്യുകയാണ്. ഇനി ആലോചനയില്ല, ഇനി ദൂതില്ല, ഇനി പ്രവാചകനെ വിടില്ല, ഇനി പ്രവചനമില്ല, ഇനി നീ നിന്നോട് പറഞ്ഞ കാര്യം അവകാശമാക്കുകയാണ്. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഉടരബ ശന്തല ജഗതനിയ. അടുത്ത 5 ദിവസങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ അവകാശമാക്കും. അടുത്ത 5 ദിവസങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവകാശമാക്കും. അതല്ല ശോത്രഹല ഞായറാഴ്ച ഉപവാസ പ്രാർത്ഥന കൊണ്ട് കർത്തൃമേശയോട് കൂടി അവസാനിപ്പിച്ചിട്ട് എന്നാ പിന്നെ അടുത്ത മാസം 7 വെക്കാം, അങ്ങനെ ഒന്ന് അടുത്ത മാസം 7 വെക്കുമായിരിക്കും. പക്ഷെ അത് ഈ വിഷയത്തിനല്ല, ഇന്ന് നീ വെച്ചിരിക്കുന്ന വിഷയത്തിനല്ല, ഇന്ന് നീ ഇരിക്കുന്ന കാര്യത്തിനല്ല. അതിന് നീ ആലോചനയില്ല ബ്രദറെ, അതിന് നീ ദൂതില്ല, അതിന് നീ പ്രവാചകനെ വിടില്ല, അതിന് ഇനി കമ്മീഷണറെ വെക്കില്ല. ഇനി ആ കാര്യം അവകാശമാക്കിയ മതിയാകൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉഴപ്പിത്തള്ളി ആലോചനയെ അഭിപ്രായം കൊണ്ട് തിരുത്തി, വർത്തമാനം കൊണ്ട് തിരുത്തി, കാലങ്ങൾ കുറെ കഴിച്ചു, ഇത് ദൈവം മടുത്തു. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ, പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞത് വർത്തമാനം പറച്ചിന് നിർത്തിയിട്ട് പ്രാർത്ഥിച്ച് ആലോചന ഏറ്റെടുക്കത്തക്ക രീതിയിൽ ഒരു സ്വഭാവ ശ്രേഷ്ഠത ദൈവം ഈ പ്രാർത്ഥനയിൽ ചിലർക്ക് പകരാനിടയാകട്ടെ. അതുകൊണ്ട് സ്വർഗം പറയുന്നു, ഇനി അഭിപ്രായങ്ങൾക്കധികം സ്വാധീനം കൊടുക്കരുത്, ഇനി വാർത്തകൾക്കധികം സ്വാധീനം കൊടുക്കരുത്. അത്യാവശ്യം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ബാക്കി മുഴുവൻ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം, കാലേപമാരാകണം. എല്ലാ വീട്ടിലേക്കും, എല്ലാ വ്യക്തിയിലേക്കും, എല്ലാ ദൈവദാസന്മാരിലേക്കും ഞാൻ ഈ ദൂത് പകരുകയാ. ഇനി അവകാശമാക്കുന്ന ദിവസങ്ങളാണ്. ആ സൗഖ്യം, ആ വിടുതല്, ആ വാഗ്ദത്തം യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പറഞ്ഞ് ആ വാഗ്ദത്തം, ആ വിടുതല്, ആ ശുശ്രൂഷ എന്ത് ദൈവം പറഞ്ഞിട്ടുണ്ടോ, ഇനി അതിനെക്കുറിച്ച് ആലോചന ചോദിക്കലില്ല, ഇനി അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കലില്ല, ഇനി അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു കോഴ്സ് പഠിക്കാനൊന്നും പോകുന്നില്ല. ദൈവം പറഞ്ഞ കാര്യം എന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അവകാശമാക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങളെ തുറന്നുകൊണ്ട് പറ, കാലേബിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറ, ഇനി ഇതിന് നോ മോശേ, ഇനി ഇതിന് വേറൊരു കമ്മിറ്റി വെക്കരുത്, ഈ കാര്യത്തിന് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു യോഗം കൂടി വെക്കരുത്, ഇനി അവകാശമാക്കലേ ഉള്ളൂ. ആരൊക്കെയോ ഇന്ന് ജയം പ്രാപിക്കുക, ആരൊക്കെയോ ഇന്ന് കൈയടക്കുക. എന്റെ ദൈവം കഴിഞ്ഞ നീണ്ട നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് ഇന്ന് കൈയടക്കുക. ഉടരാബ ശന്തരാദിയ. ഈ സൂമിലെ ഓരോ വീടുകളെ നോക്കി, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് ഞാൻ പറയുക, യേശുവിന്റെ നാമത്തിൽ നീ ഇനി ഇതിന്റെ പുറകെ നടക്കരുത്, മതിയാക്ക. ദൈവം വരെ സ്വത്രം ഹാലലിയ മതിയാക്കാൻ പറയുന്നു. ഇനി എന്നെ ആലോചനയെ കുറിച്ച്, നീ എത്ര ആലോചന കേട്ടതിനെ കുറിച്ച്, നിന്റെ സന്തതിയെക്കുറിച്ച്, നിന്നെ കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് എത്ര ആലോചന. ഇനി ഇനി ആലോചന വയ്ക്കാൻ നാണോ ഇല്ലേ? കാലേബിനെ പോലെ ഞാൻ ആത്മാവ് പറയുന്നു, ഇനി ചുമ്മാ ഫോൺ എടുത്ത് കുത്തിയിട്ട് ഇനി അതിനെക്കുറിച്ച് ആലോചന വയ്ക്കാൻ നാണോ ഇല്ലേ? കാരണം എന്താ? ഇനി ആലോചനയില്ല, ഇനി കൈവശമാക്കലാണ്. അതിന് കാലേബിന്റെ മനസ്സ് വേണം. ആ ജീവിതകാലം മുഴുവൻ ദൂത് കേട്ട് ദൂത് കേട്ട് ദൂത് കേട്ടിരുന്നാൽ കാര്യം നടക്കണ്ടേ? ആദ്യം വന്നവരെല്ലാം പറഞ്ഞു കൊളാക്കി. അവർ പറഞ്ഞു അവിടെ സംഭവമാണ്, വലിയ വിഷയമാണ്, പോരാട്ടമാണ്. അപ്പോഴത്തേക്ക് അതിനൊക്കെ വലിയൊരാളുടെ ആലോചന വയ്ക്കാൻ വേണ്ടി അടുത്ത ദിവസം 3 വെച്ചു. അയാൾ ഏതാണ്? എല്ലാം കൺഫ്യൂഷനായി, ആകെപ്പാട് ക്ലാഷായി. ദൈവം പറയുന്നു മോശ, ഈയുടെ മോശയുടെ മുമ്പാകെ എന്നൊരു വാക്കവിടെ എഴുതിയിരിക്കുന്നതാണ്ടോ? നിന്റെ അർത്ഥം എന്താ? മോശ ലീഡറാണ്, അംഗീകരിക്കുന്നു, സംഭവം ശരിയാണ്. ക്ഷയക്കടം മുമ്പിൽ കയറിട്ട് കാലേ പറഞ്ഞു, സാറേ ഇനി ഇനി കമ്മീഷൻ ഒന്നും വെക്കരുത്, ഇനി ഒറ്റ നോക്കാൻ ആരും വിടരുത്, ഇനി ഒരു പരിപാടിക്കും പോരുത്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ എതിർത്താലും, അവിടെ എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും നമ്മളത് കൈവശമാക്കിയിരിക്കും. യോഗം സ്തോത്രം വഴിതിരിയുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു.
Udara Bana, Digara, Jagara, Regala, Hadagamana Shasiha, Vechirikin, Vishiate, they even Ker Pudikinada, Eshu in an Amatil, Oh Pidi Pertia, Pai Pertia, or you would turn a Chanjari pitcher, a Tetinari pitcher, a Manasedica, or Ulatil Katana would pitch a Vishiate, Ker Pudika, they even get a Kara Mare, Abishagan Jayinada, E. Pratan, Padana, Nanma, Kanagayana. Hallelujah. Ini akari awagashamak. Ini ane kurcunno berde poy berde. Ini dewata orang jam barin itu arambatci wakkanu. Ini ane bende bloodun desi amadi kurukerde. Ini ane ini dewam barin itu lulu. Ini ane wadane illa. Ini opini illa. Ini wartamanu illa. Ini parisha wadane illa. Tapi dewa anu barangnya tuhnda. Dewam barangnya ane moli baran illa. Sotram. Yang cuma kerana jodoh awal lah. Yang dengan rezeki amadi nukua. Ini alam awal. Kato. Kali ini pula amarti, awangnya angin dekam, orang naya udah ti lari ni, panalai am celupor agap pada, padin tu ni gigir pumbole boleh nai. Dewat tin de network kena istotram, celupor mose celupika umbol, dewa kali ini strong ak. Istotram mana salahyo? Celupor agar orang weak umbol, Yosua dewa strong ak. Dewat tin ni de kuduma ori bishie mana. Dewa itu nama kita sebagai orang beli gairi mana, orang hari ini orang ada talarin board, ah tarat cerita tolak kerja cawat itu tata nalar gelar mana macam dewa apre hari ini ini pikir, moshay anu wasta waktu minda diri dah, dewa mana gairi gak ada bond dah, ninggalu orang dalam boya dewa mana dalam lo, ini barang itu mosh mindi illa, karena moshay itu tidak sahsi illa, nalar sahci galu di negara tuh, Yesu ini nama tu. Isawaknya kat tu saksi kalau unda, kanal kanda beri unda, kereta beri allah. Amal orang dayam beri inu, ninggal anak sakkadir, ninggal anak kalah. Ninggal da vitre kalah beri ninggal aganam. Manusia ayat sotra haleluya. Anjir beri, itu beri aganam, baca ninggal da vitre kalah bara. Negeri sotram, polra ayam, nu orang awiswasan beri beri kip. Ada allah tu nama amim beri allah. Paranam, nammal. Orang trakil pergi naik rana. Adine virutham ayah udh vekya nokar itu, visuasatun lewakya baraya amal baranje. Pelajar ekka dua orang beri pikiran. Apa nama orang ekka kekendon dulu, sabar, lalere kekendon dulu. Kuncing orang kapot beri mandiru baraya beranu. Ah, pengen mai pohi. Ane pelajar jodih kena jodih tin marbudi. Lainnya pernah ni orang angkup kuak udah. Sotra pelajar udah angkup ada lelai nalar. Ada lelai mana dah. Orang jodih beranu makala. Ella tin orang butthi orang marbudi illah. Nammal orang pertiaga guta rana. Orang awalnya, ah karya itu diriti adat, awalnya bodoh bodoh kerikan. Awalnya kalah ibu ne pola, amar tanam. Alahai, sahutram, warta ada beragai boleh kerida. Sastra itu ne beragai boleh kerida. Buthiman mana ada beragai boleh kerida. Matangga ada beragai boleh kerida. Manusia ne beragai boleh kerida. Awalnya kewarta orang dakam. Nampal ala odin ada beragai boleh kerida. Sandosho orang ini karya mewiriti sahutram berani. Nalal sahutram berani karya mewiriti kerikan adat. Nampal ala odin karya ada. Adin ne beragai Anda berulu alam jangan beragai bawa. Hari hari ulah, madilu, awal ni lelai ni ada. Seram sambar, kata dia ini beranggan ada orang tu, warta kari buat anda boi, engkau boi, ah, orang ada engkau tidak. Alam jadi aja ikat tulu. Airam kupersit teri, dera nienna warta berarti alam. Nienna ur dewa beranggi alam jadi aja ikat tulu, ni nehre dina. Adi yang orang perlu dengar. Nampol naira itu, nenek kita ini enna warta yang berita tay. Jadi aranjo aranjo, anda kuda aranjo lagi. Alangkah warta. Lalu odena berayim, dewam. Lalu odena karya, warta dewi itu sotra cegiendu, sotra haleluya. Perdana perta, janda unda garing odeni ke perayaan unda. Baki awalnya tarik, kita mana istimewa perasaan getulah, na mereka, anggana perayaan laga aranu oke kudi. Na, jangan sotram jeikya mandu beranil lo, odi jeikya. Moon pera jangan engkau umpili kondra. Orang sahaja itu tidak terdapat jei cawar. Ibu da awaknya orang orang jangan itu prosa akan berubah pernah otai. Adat jei pa nama kita garis. Enda ananggilum, nama kita tokan da varalla jei kanda varan. Enda perasaan mana alim, enda rogam mana alim, enda kastam mana alim, nengal manusia diye reda, nama kita jei kanda varan. Bishudu bayi berada pada begin itu, pada parus anda beri itu. Korekal dan ceripada tak kali unda naran na traktu urut tu. Awan orang dah ana maranjiri kena mana. Angan yang unda wakim. Penanda wakim. Jei kena mana yang maranjiri kena mana urut. Mana lewakim.
കുറേ നാളൊഴിക്കാതെ ചായ കുടിച്ചു. അതുകൊണ്ട് അവൻ്റെ പേര് ഞാൻ വെള്ളക്കല്ലിൽ എഴുതി വയ്ക്കും. അങ്ങനെയുണ്ടോ? അപ്പോൾ ഈ പറയുന്ന ഒന്നുമില്ല, വെള്ളക്കുപ്പായ ഇട്ടോ, സ്തോത്രം പാലൊഴിക്കാതെ ചായ കുടിച്ചോ, ഇറച്ചി മീനും കൂട്ടോ, ഇതൊന്നുമല്ല വിഷയം. ഇതൊക്കെ ചെയ്താലും ജയിച്ചോ ഇല്ലയോ, അതേ ദൈവം നോക്കുന്നത്. ജയിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം, ജയിക്കുന്നുള്ളവർക്കാണ് കിരീടം. ജയിക്കുന്നവർക്കുള്ളതാണ് സ്വർഗത്തിലെ പേര്. ജയിക്കുന്നവർക്കുള്ളതാണ് മറഞ്ഞിരിക്കുന്ന മന്ന. ജയിക്കുന്നവർക്കുള്ളതാണ് പറദീസ, ജീവവൃക്ഷത്തിൻ്റെ ഫലം. അപ്പം അതാണ് സത്യമെങ്കിൽ ഈ ഇരിക്കുന്ന സൂമിലയും ഈ ഇരിക്കുന്ന ദൈവമക്കളും അടങ്ങിയ മുഴുവൻ ആൾക്കാരുടെയും പറയാം, ജയിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ. അല്ലാതെ നമ്മൾ ക്ഷേത്രത്തെ ഇറങ്ങിയ സ്ഥിതിക്ക് ഇതിൻ്റെ കൂടെ പോയാൽ പോരാം, ജയിച്ചേ പറ്റൂ. ഇനി അടുത്തൊരു രഹസ്യം ഞാൻ പറയാം. വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ ഒരു 10 പേര് തോറ്റ് കഴിയുമ്പോഴാണ് ഒരാൾ ജയിക്കുന്നത്. IELTS കാര്യം പറഞ്ഞ പോലെ സ്തോത്രം നോക്കി ഈ ഈ പുസ്തകം പഠിക്കുമ്പോഴേ. അങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും എല്ലാം ആദാം ഹവ്വയും ആദ്യത്തെ 2 പരാജയ താരങ്ങളാണ്. എന്നോട് അവർ ക്ഷമിക്കുമായിരിക്കും ഇത് പറയുന്നുണ്ട്. കാരണം സ്തോത്രം അവർ സത്യത്തിൽ പറഞ്ഞാൽ ദൈവം പറഞ്ഞതിനെ കേട്ടില്ല, തോറ്റു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സന്തതിയാണ് കായിൻ, അവൻ അതിനേക്കാൾ തോറ്റു. പിന്നെ ഒരുത്തൻ ജയിച്ചു, ഇടയ്ക്ക് വെച്ച് തീർന്നെങ്കിലും, ഹാബേൽ. പിന്നെ കുറേ പേര് തോറ്റ് തൊപ്പിയിട്ട് മുന്നോട്ട് വരുന്ന വഴിക്കാണ് പിന്നെ ഒരു ജയിച്ചവനെ കാണുന്നത്, നോഹ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്തോത്രം ആരുണ്ട്, നമ്മുടെ ഹാനോക്കുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കുറേ പേര് വീണ് കഴിയുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ ജയിച്ച താരങ്ങളെ കാണുക. അവരാണ് നമ്മൾ ഈ പ്രസംഗത്തിനകത്തൊക്കെ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ നമ്മൾ സ്തോത്ര സപ്പോർട്ടേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ആ ജയിച്ചവരെ പിടിച്ചെങ്കിലേ കാര്യം നടക്കുള്ളൂ. സ്തോത്രം. അപ്പോൾ നമ്മൾ ഓർത്തോളണം, കുറേ പേര് ലോക ചരിത്രത്തിൽ വീണവരൊക്കെയാണ്. എന്താണെങ്കിലും നമ്മളോട് ഇത് പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ പോലെ വീണ്ടും പറയുന്നു, നമുക്ക് ജയിച്ചേ പറ്റൂ. എന്തൊക്കെ എതിരെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ജയിച്ചേ പറ്റൂ. സ്തോത്രം. അപ്പോൾ എന്താണ് വഴി? ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്ത് കാരണങ്ങൾ പറയാം, നിങ്ങളതൊന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മതി. ഒന്ന്, ജയിച്ച ഒരു ഒരേ പേരുണ്ട്, അവരെ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരിക. 14:17 വായിക്കുമ്പോൾ അവനടുത്തൊരു വാക്യമുണ്ട്. 14:17 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 14:17 വാക്യത്തിൽ പറയുന്നു, അവൻ കെദാർലയമേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദേൻ രാജാവായ രാജതാഴ്വര എന്ന ശാവേതാഴ്വര വരെ അവനെ എതിരെ. ഓക്കെ, ഞാൻ പറയാം സ്തോത്രം. ഈ 14:14 സ്തോത്രം, ഈ ലോത്ത് അബ്രഹാമിനെ വിട്ട് നീരോട്ടവും പച്ചപ്പുമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് പോയി. അവിടെ ചെന്ന് കിടക്കുന്ന സമയത്ത് 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാർ സ്തോത്രം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരുടെ നാട്ടുകാരല്ലാത്ത ഒരു കൂട്ടർ, ലോത്തിൻ്റെ കൂട്ടർ, ലോത്തും ഇടയന്മാരെല്ലാം കൂടി ഭയങ്കര പാളയടിച്ച് കിടക്കുന്നു. അപ്പോൾ അവർ ജയിച്ചു വന്നവർ ജയാരവത്തോടെ മടങ്ങി വരുമ്പോൾ ഇവനെ സ്വത്തും എല്ലാം കൂടി പിടിച്ചുകൊണ്ട് പോയി, ലോത്തിനെ എല്ലാം കൂടി കൊണ്ടുപോയി. അപ്പോൾ സ്തോത്രം, ലോത്തിന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. 5 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് വരുന്ന 4 രാജാക്കന്മാരാണ്. അപ്പോൾ ഒരു ജയം സ്തോത്രം നടത്തിക്കൊണ്ട് വരിക, ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഭൂരിപക്ഷത്തോടുകൂടെ ജയിച്ചിട്ട് ജയിച്ചു വരുമ്പോൾ അന്നത്തെ ഒരു ആഘോഷമുണ്ടല്ലോ. അന്ന് ചിലപ്പോൾ എതിർ പാർട്ടിയുടെ കൊടിമരവും ഫ്ലക്സൊക്കെ അവർ തകർക്കും. അന്നേരം ആരും പുറത്തു പോരില്ല, വന്നാൽ അന്നും വലിയ പ്രശ്നം നടക്കും. ഈ ജയിച്ച സ്തോത്രം അന്നത്തുള്ള കണ്ടിട്ടില്ലേ സാധാരണ, എന്നതുപോലെ 5 രാജാക്കന്മാർ ജയിച്ചിട്ട് വരുമ്പോൾ വരുന്ന വഴിക്ക് കാണുന്ന എല്ലാം ഇങ്ങനെ വാരി പിടിച്ചോണ്ട് പോകുക. അപ്പോഴാണ് ലോത്തിനെ കിട്ടിയവർക്ക്, ലോത്തിനെയും പിടിച്ചോണ്ട് പോയി. ലോത്തിനെ പിടിച്ചോണ്ട് പോയ സമയത്ത് ചാടി വന്ന ആരോ ഒരുത്തൻ വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, ഇത് ലോത്തിനെയും സ്വത്തും എല്ലാം പിടിച്ചോണ്ട് പോയി. അബ്രഹാം കേട്ട മാത്രയിൽ അങ്ങനെ തന്നെ വേണം എന്നും പറഞ്ഞിരുന്നില്ല. ലോത്ത് അബ്രഹാം വീട്ടിൽ വളർന്ന 318 അഭ്യാസികളുമായിട്ട് ചെന്നു. 5 രാജാക്കന്മാരെ ജയിച്ച 4 രാജാക്കന്മാർ, ഓർത്തോണം 4 സംഘടിത രാജാക്കന്മാരാണ്, 4 ഗവൺമെൻറ്റുകളാണ്. അവർ ജയിച്ചിരിക്കുന്ന സമയത്ത് അബ്രഹാം എന്ന് പറയുന്ന ഒരു രാജ്യമല്ല, രാജാവുമല്ല, ഒറ്റയാനാണ്. അവിടെ ചെന്നിട്ട് രാത്രി ലോത്തിനെയും ഭാര്യയും മക്കളെയെല്ലാം കൂടി രാജാക്കന്മാർ യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങുന്ന സമയത്ത് പുറകിൽ കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നല്ല, തോൽപ്പിച്ചു എന്നൊരു വാക്ക് കണ്ടോ, തോൽപ്പിച്ചു. കെദാർലായമേറിനെയും കൂടെയുള്ളവരെയും തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കണമെങ്കിൽ എന്ത് നടന്നിട്ടുണ്ട്? ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. ഒരുത്തൻ തോറ്റാൽ അതിനർത്ഥം മറ്റൊരുത്തൻ ജയിച്ചിട്ടുണ്ട്. തോറ്റത് രാജാക്കന്മാരാണെങ്കിൽ ജയിച്ചത് അബ്രഹാമാണ്.
നമ്മുടെ ബുദ്ധിക്ക് അത് നക്കിയല്ല. അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ചവരെ എങ്ങനെ അബ്രഹാമിന് 318 പേരെയും കൂടെ ജയിച്ച് തൻ്റെ കുടുംബത്തിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയവനെ തിരിച്ചു പിടിക്കാൻ പറ്റി? അങ്ങനെ പിടിക്കാൻ പറ്റി? അതിനൊറ്റ മറുപടി ഉള്ളൂ, എങ്ങനെ അബ്രഹാം ജയിച്ചു? വലിയ പ്രശ്നത്തിൽ കൂടെയാണ് പോയെ, ജയിക്കാൻ സാധ്യതയില്ല. ഇവന്മാർ പലരെയും തോൽപ്പിച്ചവരാണ്. തോൽപ്പിച്ചവരെ, പലരെ തോൽപ്പിച്ചവരെ എങ്ങനെ അബ്രഹാമിനെ തോൽപ്പിക്കാൻ പറ്റി? നിങ്ങളോട് ഞാൻ ഒരു കഥ പറയുകയല്ല, ദൂത് പറയാം. നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്, നിങ്ങളുടെ തലമുറയെ പിടിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിടിച്ചിരിക്കുന്നത് പലരെ തോൽപ്പിച്ച ശക്തിയായിരിക്കും. അത് കേൾക്കുമ്പോഴേക്കും ഒരു വാർത്ത വരും, അയ്യോ ഇത് ആരാന്നറിയാമോ, നമ്മൾ മറ്റവനെ തോൽപ്പിച്ചതാ. അതൊരു വാർത്തയാണ്, അത് കേട്ട് അബ്രഹാം നിന്നില്ല. പലരെ തോൽപ്പിച്ചവരെ തോൽപ്പിക്കാൻ ദൈവം അവനെ അധികാരപ്പെടുത്തി. ഞാൻ ദൈവസന്നിധി പറയുക, പലരെ തോൽപ്പിച്ച, പല സഭകളെ പൊട്ടിച്ച, പല സഭകളെ സ്വതന്ത്രം നശിപ്പിച്ച ചില ശക്തികൾ, അതിന് കുടികൊണ്ടിരിക്കുന്ന ചില ആളുകൾ കാണും. അതിനെ തോൽപ്പിക്കാൻ ദൈവം ചിലർക്ക് അഭിഷേകം തരും. സ്തോത്ര ഹല്ലേലൂയ. കർത്താവിൻ്റെ സഭകളെ നോക്കി ദൈവം പറയുന്നു, പല ആളുകളെ തോൽപ്പിച്ച, വൻപന്മാരെ തോൽപ്പിച്ച, കണ്ണീര് കുടിപ്പിച്ച ചില ശക്തികളുണ്ട്, അത് ചിലരിൽ കുടിയിരിക്കും. അതിനെ തോൽപ്പിക്കാൻ അബ്രഹാമിനൊരു കൃപ കൊടുത്തു. ഞാൻ ആ വാക്ക് ആദ്യമായിട്ടാണ് പറയുന്നത്, ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ശക്തന്മാരെ തോൽപ്പിച്ചവരെ തോൽപ്പിക്കാൻ എൻ്റെ ദൈവം ഈ യോഗത്തിൽ ചിലർക്ക് ബലം തരികയാണ്. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ഇലക്ഷൻ്റെ വോട്ടിൻ്റെ കാര്യമല്ല പറയുന്നത്, ആത്മീക വിഷയമാണ് പറയുന്നത്. പലര് നോക്കിയിട്ട് പോകാത്ത പിശാജ്, പലര് നോക്കിയിട്ട് ഒതുങ്ങാത്ത വ്യക്തികൾ ഈ നാട്ടിൽ, ആരൊക്കെ നന്നാക്കാൻ നോക്കിയിട്ട് നന്നാക്കാത്ത ചിലർ, അവരെ നന്നാക്കാൻ ദൈവമായ കർത്താവ് ഒരു കൃപ തരും. നിങ്ങളുടെ വീട്ടിൽ വേണോ വേണ്ടോ എന്നിപ്പോൾ തീരുമാനിച്ചു. സ്തോത്രം കർത്താവെ. ആരൊക്കെ നോക്കിയിട്ട്? പലരെ തോൽപ്പിച്ചു, എന്നെ പറഞ്ഞു പറഞ്ഞു തോൽപ്പിച്ചു, എൻ്റെ പിള്ളേരെ തോൽപ്പിച്ചു. ആ ഈ മനുഷ്യനോട് പറഞ്ഞാൽ ആരും ജയിക്കുകയല്ല എന്ന് നിങ്ങൾ തന്നെ പലപ്പോഴും പറയാറില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇനി ഒരു പലരെ തോൽപ്പിച്ച ആളാണ്, ഇനിയിപ്പോൾ എന്നാ ചെയ്യും? തൊടുത് വീട് പൂജിച്ചേക്കാന്നോ? അതിന് ദൈവം ഒരു വരം തരികയാണ്. ഇന്നലെ വരെയും പലരെ തോൽപ്പിച്ചതിനെ തോൽപ്പിക്കാൻ ക്യാൻസർ ഒരു പക്ഷേ 10,000 തോൽപ്പിച്ച് കാണും. പക്ഷെ നിന്നോട് ദൈവം പറയുന്നു, അതിനെ തോൽപ്പിക്കാൻ നിനക്കൊരു കൃപ തരും. കോവിഡ് എത്ര പേരെ തോൽപ്പിച്ചതാണ്, അതിനെ ജയിക്കാൻ, അതിനെ തോൽപ്പിക്കാൻ ദൈവം നിനക്കൊരു കൃപ തരും. സ്തോത്രം. ഞാൻ മണ്ടത്തരം കയറി എന്ന് പറയുന്നു പറയരുത്. വാർത്തകളെ സ്തോത്രം, നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ആത്മീയജീവൻ നയിക്കാൻ പറ്റില്ല. ആലോചനയെ മുറുകെ പിടിച്ചാൽ വിഷയങ്ങളെ തോൽപ്പിക്കാം. സ്തോത്ര ഹല്ലേലൂയ. മനസ്സിലായോ? ചിലതരം രോഗങ്ങൾ, ചില എന്തൊക്കെയായിരിക്കും, ചിലപ്പോൾ സ്തോത്രം എന്താ എന്താ ചെറിയൊരു രോഗമായിരിക്കും, BP അല്ലെങ്കിൽ ഷുഗറോ, ഇതൊക്കെ ഒരുപാട് പേരെ തോൽപ്പിച്ചു, കാല് മുറിച്ചു, കിഡ്നി അടിച്ചു പോയി, ഇതൊക്കെ. പക്ഷെ ദൈവം പറയുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത് വാർത്തകളെയും റിപ്പോർട്ടുകളെയും വിശ്വസിക്കാതെ ദൈവാലോചനയെ വിശ്വസിച്ചാൽ, ഞാനൊരു ദൂത് പറയാം, ആയിരങ്ങളെ തോൽപ്പിച്ച ശക്തിയെ തോൽപ്പിക്കാൻ എൻ്റെ ദൈവം നിങ്ങളെ ചെറുക്ക് കൃപാരും. സ്തോത്ര ഹല്ലേലൂയ. അതിന് കടന്ന വിശ്വാസമുണ്ടെങ്കിൽ സ്വർഗം അത് പറയുക. യേശുവിൻ്റെ നാമത്തിരുന്ന് പറയുന്നു, അബ്രഹാം ആരെയോ തോൽപ്പിച്ചേ. സ്തോത്രം. ചുമ്മാ വഴിത്തിറക്കിയിരുന്നവരെ അല്ല, പാവം ഈ ഈ അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ച നാല് രാജാക്കന്മാരെ ആരെയോ പിടിച്ചോണ്ട് പോയ പാവപ്പെട്ട ലോകത്തിന്. സ്തോത്രം. ആരെങ്കിലും കണ്ണുകുട്ടി കാണിച്ച് കഴിഞ്ഞാൽ അവിടെ ഉരുണ്ട് വീഴുന്നവനെ പിടിച്ചോണ്ട് പോയത്. എന്നാൽ അബ്രഹാം ആയുധമുള്ള അധികാരന്മാരായിരിക്കുന്ന ആരെയാ സ്തോത്രം, അഞ്ചു ശക്തന്മാരെ തോൽപ്പിച്ച വൻകിട ശക്തിയെ അബ്രഹാം തോൽപ്പിച്ചു. അത് കൈക്കരുത്തുകൊണ്ടല്ല, അഭ്യാസപ്പണം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ കാരണം എന്താ? ദൈവം വിളിച്ചിറക്കി, ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടി സ്വർഗത്തിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആളുകൾ, അവരൊരു കാര്യത്തിന് വേണ്ടി, നീതിയുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അവർ പരാജയപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് സ്വർഗം പറയുന്നു, നീ നീതിക്ക് വേണ്ടി നിന്നാൽ നീ തോക്കത്തില്ല. എത്ര വലിയ അനാക്യമല്ലന്മാരെ നിന്നാലും, എത്ര വലിയ വൻകിട ശക്തികൾ നിന്നാലും, നീ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ നീ ജയിച്ചു കാണാനിടയായി തീരും. സ്തോത്രം. അടുത്തയാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അടുത്തയാളെ സ്തോത്രം ഒന്ന് നോക്കാം നമുക്ക്. 1 ശോമേൽ 17:50 വാക്യം നമുക്ക് വായിക്കാം. 1 ശോമേൽ 17:50 എന്താ എഴുതിയിരിക്കുന്നത്? 1 ശോമേൽ 17:50 എന്താ എഴുതിയിരിക്കുന്നത്?
ഒന്ന് ശമയിൽ 17:50 ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു, ഫെലിസ്തീനെ കൊന്നു മുടിച്ചു. ഫെലിസ്തീനെ പേടിച്ച് എത്ര ദിവസമായിട്ട് എത്രയോ ആളുകൾ നാട് വിട്ടു പോയിട്ടുണ്ട്. ഫെലിസ്തീനെ പേടിച്ച് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് പേടിച്ച് വിറച്ച് നിൽക്കുക, എനിക്ക് പനി പിടിച്ച് കിടക്കുക സ്തോത്രം പേടിച്ചിട്ട്, കാരണം ഫെലിസ്തീനെയും ഗോലിയാത്തിനെയും പേടിച്ചിട്ട്. അപ്പോഴാണ് ദാവീദ് വന്നിട്ടൊരു കവണിയും ഒരു കല്ലും കൊണ്ട് സ്തോത്രം, അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു, വടിയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, സ്തോത്രം, അനേകരെ ഭീഷണിപ്പെടുത്തിയ, അനേകരെ തോൽപ്പിച്ച ഫെലിസ്തീനെ ഒരൊറ്റയാൻ ഒരു കല്ലുകൊണ്ട് തോൽപ്പിച്ചു. സ്തോത്രം. ഗോലിയാത്ത് വരുമ്പോഴേക്കും അവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം വിളിച്ചു പറയും, ഇവൻ ആരാന്നറിയാമോ, ഇവൻ ആയിരങ്ങളെ തിന്നവനാണ്, പച്ചമാംസം തിന്നുന്നവനാണ്, ചോര കുടിക്കുന്നവനാണ് എന്നൊക്കെ വിളിച്ചു പറയുമ്പോഴേക്കും അത് വാർത്തകളാണതെല്ലാം. അതെല്ലാം കേട്ടുകൊണ്ട് പേടിച്ച് വിറച്ച് അവൻ്റെ സ്തോത്രം വാളിൻ്റെ കിലുക്കം കേൾക്കുമ്പോഴേക്കും കാലിൻ്റെ മെതിയടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ആളുകളങ്ങ് പറയും, ആരാന്നറിയാമോ ഭയങ്കരമാണെന്ന് പറഞ്ഞു, വാർത്തകളാ. അത് കേട്ട് വിശ്വസിച്ച് ഇസ്രായേലിൻ്റെ രാജാവും സൈന്യവും പേടിച്ച് നിൽക്കുമ്പോൾ സ്തോത്രം, അഭിഷേക തൈലം തലയിൽ വീണ ദാവീദ് വാർത്തകളെയല്ല, യഹോവയുടെ നാമത്തെ മുറുകെ പിടിച്ചു. ആ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുക. സ്തോത്ര ഹല്ലേലൂയ. ആ വരവ് ഗോലിയാത്തിനെ തകർത്തു, അവനെ തോൽപ്പിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, എങ്ങനെ വിഷയങ്ങളെ തോൽപ്പിക്കാം? ഒരുപാട് പേരെ ഭീതിപ്പെടുത്തിയ, ഒരുപാട് പേരെ പരാജയപ്പെടുത്തിയ, ഒത്തിരി പേരെ സ്തോത്ര കഷ്ടത്തിലാക്കിയ, ഒരുപാട് കുടുംബങ്ങളെ തകർത്ത, ഒത്തിരി പിള്ളേരെ കണ്ണീര് കുടിപ്പിച്ച, ഒരുപാട് പേരെ പരീക്ഷയെ തോൽപ്പിച്ച ഒരു ശക്തി വ്യാപരിച്ച് നടക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തെ നിന്റെ കുഞ്ഞുങ്ങളെയും പിടിക്കരുത്. അതിന് കർത്താവിൻ്റെ നാമത്തിൽ നീ മുന്നിട്ടിറങ്ങണം. നീ കാലേബിനെ പോലെ പേടിച്ചകത്തിരിക്കാതെ കാലേബിനെ പോലെ വിഷയങ്ങളെ അമർത്തണം. നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. മൂന്നാമത്തെ ആളെയും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ സ്തോത്രം 11:33 ന്യായാധിപന്മാരുടെ പുസ്തകം 11:1 സ്തോത്രം 31 ജഡ്ജസ് സ്തോത്രം 11:ത്തിൻ്റെ 31 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കോടെ നിങ്ങളെ കേൾപ്പിക്കാം. 31 വാക്യം എഴുതിയിരിക്കുന്നത്, ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കളിൽ നിന്ന് എന്നെ എതിരേൽക്കുന്ന യഹോവയ്ക്ക് ഉള്ളതാകും സ്തോത്രം. സ്തോത്രം. അവിടെ ഇബ്താഹിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സ്തോത്രം. എത്ര 33 വാക്യം വായിക്കും. 33, അവൻ അവർക്ക് അരോവേർ മുതൽ മിന്നിത്ത് വരെയും ആബേർ കെരാമീം വരെയും ഒരു മഹാസംഹാരം നടത്തി 20 ജയിച്ചടക്കി. ജയിച്ചവരുടെ കഥയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ പ്രസംഗത്തിനൊന്ന് പരാമർശിച്ച് വിട്ടു ഇബ്താഹിനെക്കുറിച്ച്. അയാളെ വീട്ടുകാർ പുറത്താക്കിയതാ, സ്വന്തം ദേശത്ത് നിന്ന് ഓടിച്ചതാ, സാധാരണക്കാരെ നാട്ടിൽ പോയി തോപദേശത്ത് പോയി പാർത്തതാ. പക്ഷെ ദൈവം അവനെ തിരിച്ചു വിളിപ്പിച്ചു. 1 ഭൂമി അവകാശമായിട്ട് കൊടുക്കാതിരുന്നവനെ ഇപ്പോൾ 20 സ്വന്തമാക്കി. എങ്ങനെ സാധിച്ചു? 11:11 വായിക്കുന്നത് ഇങ്ങനെയാണ്. അതോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 11:11 എന്താ എഴുതിയിരിക്കാൻ നോക്കാമോ? അടുത്തത് കേട്ടോ, മിസ്പയിൽ അന്ന് ദൈവത്തിൻ്റെ ആലയം, അവിടെ വെച്ച് യഹോവയോട് തൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. മൂപ്പന്മാരോടും തന്നെ വിളിച്ചവരോടൊന്നും പറഞ്ഞില്ല. ഒരധികാരം ഒരവകാശം കിട്ടിയപ്പോൾ നേരെ യഹോവയുടെ ആലയത്തിലേക്ക് വന്നു. മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധി എന്ന് എഴുതിയിരിക്കുന്നത്, മിസ്പയിൽ ദൈവത്തിൻ്റെ ആലയമുണ്ട്, അന്ന് കൂടാരമുണ്ട്. അന്ന് ആലയം പണിയുന്നത് ശലോമോനല്ലേ, ഇപ്പോൾ ന്യായാധിപന്മാരുടെ കാലം എത്തിയല്ലേ ഉള്ളൂ. അപ്പോൾ അന്ന് മരുഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന സമാഗമന കൂടാരം കൊണ്ടുവന്ന് അടിച്ചിരിക്കുന്നത് മിസ്പയിലാണ്. പല സ്ഥലത്ത് മാറി മാറി അടിച്ചു, ഇപ്പോൾ വെച്ചിരിക്കുന്നത് അവിടെ. അപ്പോൾ അവിടെ ചെന്നു, അവിടെ ചെന്നിട്ട് കമന്ന് വീണ് ദൈവാലയത്തിൽ ചെന്ന ആ സമാഗമന കൂടാരത്തിൽ ചെന്നിട്ട് ദൈവത്തോട് തൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. തൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശത്രുവിൻ്റെ കാര്യമല്ല പറഞ്ഞത്, പിന്നെ എന്താ പറഞ്ഞത്? ആ വാക്ക് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, സന്നിധിയിൽ തൻ്റെ കാര്യം. തൻ്റെ കാര്യം എന്തായിരിക്കും? ദൈവമേ, ഇവരെന്നെ പുറത്താക്കിയതാ, എനിക്ക് അമോന്യരെ നേരിടാനുള്ള ശക്തിയില്ല, എനിക്ക് യുദ്ധം ചെയ്ത് ശീലമില്ല, ദൈവത്താൽ വന്നൊരവസരമായിട്ട് ഞാൻ കരുതുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്
പന്ത്രണ്ടാം വാക്യം, അനന്തരം ഇബ്താഹ അമോന്യരുടെ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നീ എന്നോട് യുദ്ധം ചെയ്യാൻ എൻ്റെ ദേശത്ത് വരേണ്ടെന്ന് എന്നോട് നിനക്കെന്ത് കാര്യമെന്ന് പറയിച്ചു. ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഇബ്താഹ ആള് മാറിയാ വന്നത്. അതെങ്ങനെ ഞാനറിഞ്ഞു? പന്ത്രണ്ടാം വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എന്താ? അവൻ അമോര്യ രാജാവിനോട് ചോദിക്കുക. എന്താ ചോദിച്ചത്? ഒരു രാജാവിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അല്ലേ? ഇബ്താഹ രാജാവല്ലല്ലോ, ആണോ? സാധാരണക്കാർ. പക്ഷെ മറ്റേ പുള്ളി ആരാ? രാജാവാണ്. അപ്പോൾ രാജാവിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? അടിയൻ വന്നിരിക്കുന്നൊരു കാര്യം ബോധിപ്പിക്കാനാണ് എന്ന് പറഞ്ഞല്ലോ തുടങ്ങേണ്ടത്. അങ്ങനെയാണോ തുടങ്ങിയത്? നീട എൻ്റെ അവകാശത്തിന് വന്ന് എന്നോട് യുദ്ധം ചെയ്യാൻ നീ ആരാ എന്ന് ചോദിക്കണമെങ്കിൽ പ്രാർത്ഥന ദൈവത്തിൻ്റെ മിസ്ബയിൽ ദൈവസന്നിധിയിൽ പോയിരുന്ന് തൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങ് ഇറക്കി വിട്ടത് അങ്ങോട്ട് കയറിപ്പോയി ഇബ്താഹിനെ അല്ല, ദൈവം ഇങ്ങ് ഇറക്കി വിട്ടത്. രാജാവിനോട് നീ ആരാന്ന് ചോദിക്കണമെങ്കിൽ എൻ്റെ ദേശത്ത് എൻ്റെ മണ്ണിൽ വന്ന് അവകാശം പറയാൻ നീ ആരാന്ന് ചോദിക്കണമെങ്കിൽ അവൻ കയറിപ്പോയി ഇബ്താഹിനെ കൊണ്ട് പറ്റിയാലോ? അത് പിന്നെയോ, പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ തൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി വന്ന ഇബ്താഹ് അജയ്യനായിരുന്നു. അവൻ രാജാക്കന്മാരോട് കാര്യം ചോദിക്കാൻ കരുത്തുള്ളവനായി. അവൻ്റെ പിതൃസ്വത്തിനകത്ത് സ്തോത്രം കയറി വന്ന വിഷയത്തെ, അതുകൊണ്ട് ഇവിടെ ഇതിപ്പോൾ ഇബ്താഹിൻ്റെ ഒറ്റ വിഷയമല്ലാതെ ഒരു ഒരു ഇസ്രായേലിൻ്റെ മുഴുവൻ വിഷയമാണ്. പക്ഷേ ഇബ്താഹ് ചോദിക്കുന്നത് ഞങ്ങളുടെ എന്നല്ല, എൻ്റെ എന്നാ സ്വന്തം വിഷയമായിട്ടാണ് ചോദിക്കുന്നത്. സഭയുടെ വിഷയം ആരാണ്ടരെയും വിഷയമായിട്ട് കരുതിയാൽ ഒരിക്കലും ജയിക്കുകയില്ല. സഭയുടെ വിഷയം എൻ്റെ വിഷയമാണ്. മനസ്സിലായോ? നമ്മുടെ സഭയുടെ വിഷയം ആരാണ്? ഞാൻ മാത്രമല്ല, എൻ്റെ വിഷയം. ഞാൻ ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ അവിടെ ഒരു ശൂന്യതയുണ്ടാവും. അത് എൻ്റെ വിഷയമാണ്. അങ്ങനെ തോന്നണം നമുക്ക്. അത് ഞാൻ ചെന്നില്ലെങ്കിൽ എന്താ? അവിടെ ഇന്നോരുണ്ടല്ലോ, ഇന്നോരുണ്ടല്ലോ, ഇന്നോരുണ്ടോ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഈ ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേലിൻ്റെ വിഷയം എൻ്റെ വിഷയമാണ്. എൻ്റെ കൂടെ ആരാധിക്കുന്നൊരു സഹോദരൻ്റെ വിഷയം അത് എൻ്റെ വിഷയമാണ്. ഞങ്ങളുടെ പാസ്റ്റർ വിഷയം എൻ്റെ വിഷയമാണ്. എൻ്റെ വിശ്വാസിയുടെ വിഷയം എൻ്റെ വിഷയമാണ്. കർത്താവിൻ്റെ ചോരം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ആരെങ്കിലും ഒരാൾ കഷ്ടത്തിലായെന്ന് കേട്ടാൽ അത് എൻ്റെ വിഷയം കൂടെയാണ്. എൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. അങ്ങനെയല്ലേ യേശു പഠിപ്പിച്ചേ? ഇബ്താഹ് എന്ത് ചെയ്തു? എൻ്റെ വിഷയമാണ്. സ്വന്തം വീട്ടിൽ പാർക്കുന്ന ജീവിത പങ്കാളിയുടെ വിഷയം പോലും നീ ആയി നിൻ്റെ പാടായി എന്നോട് ഇത് പറയണ്ട എന്നും പറഞ്ഞ് നടക്കുക വല്ലരും. ഇപ്പോൾ സ്തോത്രം ഓർത്ത് നോക്കി. അങ്ങനെയല്ല, മറിച്ച് എന്തായി മാറണം? നിൻ്റെ ജീവിത പങ്കാളിയുടെ വേദന നിൻ്റെ വേദനയായിരിക്കണം. നിൻ്റെ അപ്പൻ്റെ വേദന നിൻ്റെ വേദനയായിരിക്കണം. നിൻ്റെ സഭയുടെ വിശ്വാസിയുടെ വേദന നിൻ്റെ വേദനയായിരിക്കണം. നിൻ്റെ കർത്തൃദാസൻ്റെ വേദന നിൻ്റെ വേദനയായിരിക്കണം. അത് ശുശ്രൂഷയിലും പ്രസംഗത്തിലും പ്രാർത്ഥനയിലും എല്ലാത്തിലും ആ പെയിനുണ്ടാകണം. ഒരവസരം കിട്ടി ഇബ്താഹിന്, ജീവിതത്തിൽ കിട്ടാത്തത്. അവസരം കിട്ടിയപ്പോൾ ആ സമൂഹത്തിൻ്റെ വിഷമം എൻ്റെ വിഷമമാണ്, എൻ്റെ വേദന. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്താണെന്ന് അറിയാമോ? ഞങ്ങളൊരു കൂട്ടം ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ഇട എൻ്റെ കാര്യമാണിത്, എൻ്റെ കാര്യം. നീ അപ്പോൾ അവർ ചോദിച്ചേക്കാം, നീ ആരാ? നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ, നീ രാജകുടുംബത്തിൽ ജനിച്ചവനല്ലോ, നീ എങ്ങാണ്ടും കോളനി കിടന്നവനോ, നീ ആരാ? അതൊക്കെ നീ നോക്കണം. ഇവിടെ ഞങ്ങളെ എന്നെ ഇവിടെ സഭയാക്കിയിരിക്കുക, എന്നെ എൻ്റെ ദൈവമാക്കിയിരിക്കുക, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അപ്പോ ഞാൻ ആരാന്ന് നീ അറിയണ്ട. നിന്നോട് ദൈവനാമത്തിൽ ചോദിക്കുന്നു, എൻ്റെ ദേശത്ത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ എൻ്റെ അവകാശത്തിൽ നിനക്കെന്താണ് കാര്യം? അങ്ങനെ ചോദിക്കാനുള്ള ശക്തി ഈ പ്രാർത്ഥനയിൽ പ്രാപിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അല്ലാതെ എന്ത് വിഷയം വന്നാലും സ്തോത്രം നേരെ നമ്മുടെ കുടുംബ പ്രവാചകനെ വിളിച്ചിട്ട് അങ്ങേരെ കൊണ്ട് ചോദിപ്പിക്കാനല്ല, നമുക്ക് ചോദിക്കാനുള്ള ആംബിയർ വേണം. എൻ്റെ പിള്ളേരിൽ നിൻ്റെ ആയുധം വയ്ക്കാൻ, ദുഷ്ടൻ്റെ ചെങ്കോൽ എൻ്റെ വീട്ടിൽ കയറ്റി വയ്ക്കാൻ, നിൻ്റെ മഴക്കോലും നിൻ്റെ സ്തോത്രം എന്താ പറയുക മഴവും എൻ്റെ അടുക്കളപ്പുറത്ത് കൊണ്ട് വയ്ക്കാൻ, എൻ്റെ അർത്ഥം മനസ്സിലായോ? നിന്റെ ആയുധം കൊണ്ടുവന്ന് എൻ്റെ തിണ്ണയിൽ വെക്കാൻ നിനക്കെന്ത് കാര്യം? എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്റെ കാര്യങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ, നിന്റെ ചവറും ചപ്പും കൊണ്ടിടാൻ, സ്തോത്രം എൻ്റെ വീട്ടിൽ കൊണ്ടിടാൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ കൊണ്ടിടാൻ നിനക്കെന്ത് കാര്യം? ഇതെൻ്റെ അവകാശമാണ്. എന്നെ ഏൽപ്പിച്ചത് ദൈവം, എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ കുടുംബമാണ്, ഇതിനകത്ത് നിനക്കെന്ത് കാര്യം? അങ്ങനെ ചോദിക്കാനുള്ള കരുത്തി പ്രാർത്ഥനയെ പ്രാപിച്ചിട്ട് ഇന്ന് രാത്രിയിലെ കുടുംബ പറ, ഇന്നിപ്പോൾ നമുക്ക് യോഗമുണ്ട്, 21 കഴിഞ്ഞിട്ട് അതുവരെ ഇത് ഈ ദൂത് എഴുതി വയ്ക്കുക. കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത്
ഗ്രഹനാഥൻ കർത്താവിൻ്റെ കൃപ പ്രാപിച്ചിട്ട് ആര്യയുടെ മക്കളെ തലേ കൈവച്ചിട്ട് ഇവളുടെ മേൽ വ്യാപരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഈ പോരാട്ടത്തിന് എൻ്റെ രക്തത്തിൽ പറഞ്ഞ കർത്താവിനെ സേവിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ വന്ന ഈ വിഷയത്തിൽ നിൻ്റെ സ്വത്ര പോരും പോരാട്ടവും നിൻ്റെ വാളും വടിയും കൊണ്ട് ചാരി വയ്ക്കാൻ ആനയുടെ കാലെ തോട്ടി ചാരി വയ്ക്കണമെന്നുണ്ടോ? എവിടെ സ്തോത്രം? ആനയെ പടത്തിലെ കണ്ടിട്ടുള്ളൂ, കണ്ടിട്ടുണ്ടോ? നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സ്തോത്രം അത് കാണാൻ വേണ്ടി ഉത്സവത്തിനൊന്നും പോകണ്ട, വലിയ പെരുത്ത ആനയാണ് സ്തോത്രം. അരുന്ന് പോലെ 36 കിലോ തൂക്കമുള്ള കള്ളു കുടിച്ച് കരടും ചങ്കെല്ലാം പോയ ഒരു തങ്കപ്പൻ ആനയോട് പറയും, ഒരു തോട്ടി കൊണ്ട് കാലെ ചാരി വെച്ചിട്ട് പറയും, ഒരു കമ്പ് വടി കൊണ്ട് ചാരി വെച്ച് പറയും, ഇവിടെ ഇരുന്നോളണം എന്ന് പറഞ്ഞ് പുള്ളി ഷാപ്പിൽ കയറി കള്ളു കുടിക്കും. പാവം ആന തിരിച്ച് വരുമ്പോൾ വരെ ഈ തോട്ടിയും ചാരി വെച്ച് താഴെ പോകാതിരിക്കാൻ വേണ്ടി ആന അനങ്ങുകയില്ല. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. സാത്താൻ കൊണ്ടുവന്നൊരു തോട്ടി ചാരി വെച്ചിരിക്കുക, ശ്രോത്ര മനസ്സിലായോ? തന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ തോട്ടി താഴെ പോയെന്നെ കാണിച്ചു തരാം. നമ്മൾ അന്ന് മുതൽ സാത്താനെ പേടിച്ച് തോട്ടി താഴെ പോകാതിരിക്കാൻ വേണ്ടി അനങ്ങിയല്ല. ഇന്ന് പകലിൽ ഒരു ശക്തി പ്രാപിക്കണം ജയിക്കാൻ, അമർത്താൻ ചില വിഷയത്തെ. എന്തിനാ? എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിന്റെ തോട്ടി ചാരാൻ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ മറക്കാതിരിക്കാൻ, എൻ്റെ ഭാര്യയുടെ മേൽ നിന്റെ തോട്ട് ചാരി വെക്കാൻ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നിന്റെ തോട്ട് ചാരി വെക്കാൻ. നിനക്കെന്ത് അവകാശം? ഞങ്ങൾ കർത്താവിനെ സേവിക്കുന്നവരാ, ഞങ്ങൾ ദൈവാലോചന പ്രകാരം ഒന്നായതാ, അല്ലാതെ വഴിയിൽ നിന്ന് വണ്ടി കയറി പോന്നല്ല. ഞങ്ങളുടെ ഉള്ളിൽ ഉരുവായത് ദൈവം തന്നതാ. അതിന്മേൽ തോട്ടി ചാരാൻ നിനക്കെന്ത് അധികാരമെന്ന് ചോദിക്കാനുള്ള ശക്തി സ്തോത്രം. വിസയെടുത്ത് ഇവിടെ വന്ന 10-21 ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എനിക്കല്ല വേണ്ടത്, നിങ്ങൾക്കാ വേണ്ടത്. നിങ്ങൾ ആ ശക്തി പ്രാപിച്ചിട്ട് പ്രാർത്ഥന എഴുന്നേക്കാവൂ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. തിരിച്ച് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ദൂത് എവിടെ ഇരുന്ന് കേട്ടാലും ഇന്ന് പറ്റുമെങ്കിൽ രാത്രി പ്രാർത്ഥനയിൽ, നമ്മുടെ യോഗമൊക്കെ ഇവിടുത്തെ 9 മണിക്ക് തീരും ഓസ്ട്രേലിയൻ ടൈം സ്തോത്രം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഒരു കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ, നിങ്ങൾ പോയൊക്കെ അരഞ്ഞിട്ട് എൻ്റെ കർത്താവ് എന്ന് കഴിഞ്ഞിട്ടല്ല, നിൻ്റെ കുടുംബത്തിനകത്ത് തോട്ടി ചാരിയിട്ടുണ്ടെങ്കിൽ, നിൻ്റെ സമ്പത്തിൽ, നിൻ്റെ ആത്മീകത്തിൽ, നിൻ്റെ ശുശ്രൂഷയിൽ, നിൻ്റെ ശരീരത്തിൽ സ്തോത്രം, നീ ഉണ്ടാക്കുന്ന പൈസ കൊടുക്കാൻ ആശുപത്രി കൊടുക്കാൻ വേണ്ടി അവൻ തോട്ടി ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ പറയണം, നിനക്ക് എൻ്റെ കുടുംബത്തിൽ തോട്ടി ചാരാൻ എന്താ അവകാശം. അത് ചുമ്മാ കരാട്ടയും കുൺഫുവും പഠിച്ചിട്ട് വന്ന് ചോദിച്ചല്ല, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ച് 21 ദിവസം പ്രാർത്ഥിച്ചവരെ ശക്തി പ്രാപിച്ചിട്ട് പറയണം, നിനക്കെന്ത് കാര്യം? നിൻ്റെ ചെങ്കോല് കൊണ്ട് വെക്കേണ്ട സ്ഥലമല്ല ഇത്, നിൻ്റെ ആയുധവും മഴവും കൊണ്ട് വെക്കാൻ പറ്റിയ സ്ഥലമല്ല എൻ്റെ വീട്, ഇത് പരിശുദ്ധാത്മാവ് സ്തോത്രം നിറഞ്ഞ വീടാ, ഇത് കൃപാവരം കൊണ്ട് നിറഞ്ഞ വീടാ, ഇത് ദൈവത്തിൻ്റെ അഭിഷേകമുള്ള വീടാ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരാ, ഇതിൽ കൊണ്ടുവന്ന് നീ കോടാലി ആരരുത് സ്തോത്രം. ന്യായപ്രമാണം പറഞ്ഞു, എന്ത് പറഞ്ഞു? യോഹന്നാൻ പറഞ്ഞു, സകല വൃക്ഷങ്ങളുടെ ചോട്ടിലും കോടാലി ചാരിയിരിക്കുക, അങ്ങനെയല്ലേ പറഞ്ഞത്? എല്ലാ വൃക്ഷത്തിലും കോടാലി ചാരി വെച്ചിരിക്കുക, കായ്ക്കാത്തതിനെ വെട്ടുമെന്നാ പറഞ്ഞത്. പഴയ നിയമം അതായിരുന്നു, കോടാലി ചാരി വെച്ചിരിക്കുക എല്ലാ വൃക്ഷത്തിലും. ഇന്ന് പകലിൽ ദൈവം പറയുന്നുണ്ട്, കർത്താവ് വന്നിട്ട് എല്ലാ കോടാലി എടുത്തു കളഞ്ഞു സ്തോത്രം. പിശാജ് സ്തോത്രം വടിചാരി, ഇതുപോലെ ന്യായപ്രമാണം കോടാലിയാരി എല്ലാ വൃക്ഷത്തിലും. ഇങ്ങനെയല്ലേ വായിച്ചത്? ഞാൻ ഊഹം പറയുകയല്ല. ഇന്ന് പകൽക്കാലം പാരമ്പര്യത്തിൻ്റെ കോടാലി ചാരി വെച്ചിരിക്കുന്ന മുഴുവൻ കർത്താവ് എടുത്തു കളയണം. നീ കൃപയെ വിശ്വസിച്ച്, ആത്മാവിനെ വിശ്വസിച്ച്, പരിശുദ്ധാത്മ വിശ്വസിച്ച് കർത്താവിൻ്റെ രക്ഷയാർജിച്ചതാ. ഇനി ആ പഴയ കോടാലി, എൻ്റെ ദൈവമേ, ഈ സ്തോത്രങ്ങൾ പറയുകയല്ല, ഈ കോടാലി പിന്നെയും വന്നെന്ന് പറയുകയല്ല എന്ന് പറഞ്ഞതുപോലെ, നിന്റെ ജീവിതത്തിലേക്ക് ഈ പ്രാർത്ഥന കഴിയുമ്പോഴും ചാരി വെച്ച കോടാലി പിന്നെയും അവിടെ ഭീഷണിപ്പെടുത്തി ഇരിക്കരുത്. നീ ഫലം കായ്ക്കേണ്ട വൃക്ഷമാണ്, നീ ദൈവത്തിൻ്റെ കുടുംബമാണ് എന്നെ കേൾക്കുന്നവരെ, ഞാൻ ദൈവത്തിൻ്റെ വെളിപ്പാടാ പറയുന്നത്. ഇന്ന് ഈ കോടാലി ചാരിയത് ദൈവം എടുത്തു കളയണം. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ വെട്ടാൻ നിന്നിൽ ചാരി വെച്ച കോടാലി ഒരു ഭീഷണിയാണ്. ഹല്ലേലൂയ. ഞാൻ കേട്ടിട്ടുണ്ട് വ്യാഖ്യാനങ്ങളിൽ, റോമൻ സർക്കാർ കുറ്റവാളികളെ, പൗലോസ് അടക്കമുള്ള സ്തോത്രം ജയിലിലിട്ടിരിക്കുന്ന കുറ്റവാളികളെ ഗളച്ഛേദം ചെയ്യുന്നതിനേക്കാൾ മുമ്പ്
ശോത്രം. ചില ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ ജയിലിൻ്റെ ഇരുമ്പഴികളുടെ ഓപ്പോസിറ്റ് എഴുതി വയ്ക്കും. 23-ാം തീയതി ശോത്രം, ഷൗൽ എന്ന പൗലോസിനെ 11 മണിക്ക് തല ഛേദിച്ച് കൊല്ലാൻ റോമൻ കൈസറുടെ വിധിയെന്ന് എഴുതി വയ്ക്കും. അവൻ നേരെ നോക്കുന്ന അതിലേക്കാണ്. എന്നിട്ട് ശോത്രം അവനെ വെട്ടേണ്ട, അവൻ്റെ കഴുത്ത് മുറിക്കേണ്ട, നല്ല തിളങ്ങുന്ന വാള് കൊണ്ടെന്ന് ഈ ബോർഡിൻ്റെ സൈഡിൽ ചാരി വയ്ക്കും. നിന്നെ വെട്ടേണ്ട വാള് ഇന്ന് പകലിൽ ചാരി വെച്ചിരിക്കുന്ന വാളും ചാരി വെച്ചിരിക്കുന്ന കോടാലിയും ചാരി വെച്ചിരിക്കുന്ന വടിയും, അത് മൂന്നും ഇന്ന് കർത്താവ് തൂത്തുവാരി തോട്ടിലിടുക. വിശ്വസിക്കാമെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയമെടുക്കുക. ചുടാരാമന ശന്ധനഹടകക്ഷസിയ, സാത്താൻ്റെയാണ് ചെങ്കോൽ, ദുഷ്ടൻ്റെ ചെങ്കോൽ, അത് നിന്നിൽ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ. ന്യായപ്രമാണത്തിൻ്റെയാണ് കോടാലി, അത് നിന്നിൽ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ. ശോത്രം സർക്കാരിൻ്റെ നിയമങ്ങളാണ് വാള്, അത് നിന്നിൽ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് മൂന്നും ഇന്ന് ദൈവം എടുത്ത് എറിയണം. നിന്നിൽ ഈ വകയൊന്നും ചാരേണ്ടതല്ല, ഈ വകയൊന്നും ചാരേണ്ടതല്ല. നിന്നിൽ ചാരരുത്, വേണ്ടാത്തതൊന്നും ചാരരുത്, നിൻ്റെ മക്കളിൽ ചാരരുത്. എല്ലാ അമ്മമാരും പ്രാർത്ഥിച്ചേ, സ്തോത്രം, എല്ലാ അമ്മമാരും പ്രാർത്ഥിച്ചു. യോഗം കഴിയുമ്പോൾ എൻ്റെ പ്രസംഗം നല്ലതായിരുന്നു, ജീവിതത്തിൽ ഒന്നും പറയണ്ട, ഒരു നോ വാർത്തകൾ, നോ കമൻറ്റ്. ആലോചനയുണ്ടെങ്കിൽ അത് മാത്രം മുറുകെ പിടിച്ചങ്ങ് സ്തോത്രം ചെയ്താൽ മതി, വേറെ ഒന്നും പറയണ്ട. ഇതൊക്കെ ഊരിത്തെറിപ്പിച്ച് കളയേണ്ട കാര്യങ്ങളെ എടുത്തെറിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. കർത്താവ് പറയുന്നു, നീ വിഷയങ്ങളെ അമർത്തണം. പൊങ്ങി വരുന്ന വിഷയങ്ങളെ വളർത്താൻ അനുവദിക്കരുത്, വെള്ളമൊഴിച്ച് കൊടുക്കരുത്, വളമിട്ട് കൊടുക്കരുത്, അതിനെ ചൂടല കുത്തി വേരടിക്കാതിരിക്കാൻ വേണ്ടി, വളരാൻ വേണ്ടി അതിനെ സ്തോത്രം മറ കുത്തി കൊടുക്കരുത്, വേരോടെ മറിച്ച് കളയണം. യേശുവിൻ്റെ നാമത്തിൽ സഭ, ശുശ്രൂഷകന്മാർ, ദൈവമക്കൾ രക്ഷപ്പെടട്ടെ, അവർ ജയിക്കട്ടെ. അത് ജയിക്കാൻ നമുക്ക് കഴിയും. ഒരിക്കലും ജയിക്കുകയല്ല, എൻ്റെ ഗതിയതായെന്ന് പറഞ്ഞ് പരാജയപ്പെട്ട് കിടക്കുന്ന, ആരുടെയൊക്കെ വാർത്തയുടെ മുമ്പിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന അവരെ ഇന്ന് രക്ഷിക്കുക. അറിയും പ്രാർത്ഥിക്കാൻ, കണ്ണടക്ക്, കണ്ണടക്ക്, കണ്ണടക്ക്. നിന്നിൽ ചാരി വെച്ചിരിക്കുന്ന കോലും വടിയും, നിന്നിൽ ചാരി വെച്ചിരിക്കുന്ന കോടാലിയും, നിന്നിൽ ചാരി വെച്ചിരിക്കുന്ന വാളും ഇന്ന് ദൈവം എടുത്തെറിയട്ടെ. അത് രോഗമാണോ, പാരമ്പര്യ രോഗമാണോ, അപ്പനി രോഗമുണ്ടായിരുന്നു, മോക്കും ഉണ്ടല്ല, ഈ മോനും ഉണ്ട്. വീട്ടിലെ മുഴുവൻ പാരമ്പര്യത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കേടുകൾ ആ കോടാലി എല്ലാം കൂടി ചോര കൊണ്ട് വീണ്ടെടുത്ത് നിൻ്റെ മേ ചാരി വെച്ചിട്ട് അന്യഭാഷ പറഞ്ഞിട്ടും നീ രക്ഷപ്പെടാതെ പോയാൽ അയ്യോ അത് കഷ്ടമല്ലേ? അപ്പൻ്റെ വീട്ടുകാരുടെ മുഴുവൻ രോഗം അത് അതുപോലെ നിൻ്റെ മേ വന്ന് ചാരി വെച്ചിരിക്കുക. ഇന്ന് അതിനെ വിശ്വാസമുണ്ടെങ്കിൽ ജയിക്കാം. ഞാൻ അങ്ങനെ പറയുള്ളൂ, എനിക്ക് അതിൽ കൂടി സഹായിക്കാൻ പറ്റിയല്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് ഞാനീ കാണിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ സഹായിക്കാൻ, സോറി, എനിക്കറിയില്ല, എൻ്റെ ഇല്ല വേറെ ഒന്നും. ദൈവം പറയുന്നു, നിങ്ങൾ ചാരി വെച്ച വിഷയങ്ങൾ എൻ്റെ പൊന്നുകൂടപ്പുറപ്പേ അവിശ്വസിക്കരുത്. 10 പേര് പറഞ്ഞ വാർത്ത കേൾക്കരുത്, നീ ദൈവാലോചന വിശ്വസിക്കേ. കർത്താവ് അത് ചെയ്യും. പരിശുദ്ധ ദൈവമേ, എൻ്റെ കഴിവിൻ്റെ പരമാവധി അങ്ങ് തരുന്ന വെളിപ്പാടുകളെല്ലാം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കോടാല് ജാരി വെച്ച് ഭീഷണിപ്പെടുത്തി വെട്ടും തിന്നുമെന്നും പറഞ്ഞ് ഞെക്കിപ്പഴിപ്പിക്കുന്ന പോലെ എന്നും ഭീഷണിയുടെ നിഴലിൽ കിടക്കുന്ന, എന്ന് പരിശോധിച്ചാലും എന്ന് ടെസ്റ്റ് ചെയ്താലും സമാധാനം കൊടുക്കാത്ത റിപ്പോർട്ടുമായി വീട്ടിൽ വരത്തക്ക രീതിയിൽ എന്നും ഭാരപ്പെടുത്തുന്ന ചില കോടാലികൾ ഇന്ന് എൻ്റെ ദൈവം എടുത്ത് കളയണേ. കർത്താവേ, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബത്തിൽ നിന്നും കടഭാരമാകട്ടെ, രോഗഭാരമാകട്ടെ, നിരാശ നിന്നയുമാകട്ടെ, എല്ലാ കോടാലിയും യേശുവേ എടുത്ത് കളയണേ. അപ്പ ദൈവം അത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലേബിനെ പോലെ വാർത്തയുടെ പുറകെ പോകാതെ ആലോചനയുടെ പുറകെ നിൽക്കാൻ ദൈവമക്കളെ അനുവദിക്കണം. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും, ദൈവം അത് ചെയ്യും. ഒരു ഭാരവും വരികയല്ല, ഒരു ഭാരവും വരികയല്ല. കർത്താവിൻ്റെ ആലോചനയാണ് ഞങ്ങൾക്ക് വലുത്. ഞങ്ങൾ ദൈവമക്കളാണ്. ഞങ്ങൾ ചാരി വെച്ച സകല പോരും ഇന്ന് ദൈവം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അത് ചാരാൻ വരികയല്ല, ഞാനത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ കർത്തദാസിന് ഓർപ്പിക്കും.